എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടു കൂടി പ്രണാമം അർപ്പിക്കുന്നു. വളരെ 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 സന്തോഷമുള്ള അനുഭവങ്ങൾ പിന്നിട്ടിട്ട് 15 ദിവസങ്ങളായി. ഇന്ന് 15-ാം ദിവസം. ഏതായാലും ഭഗവത്ഗീത അത് കഴിഞ്ഞിട്ട് പുതിയ ഏതെങ്കിലും പുസ്തകങ്ങളെല്ലാം ഇങ്ങനെ പഠിച്ച് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കുമ്പോൾ അത് വളരെ വളരെ സന്തോഷം തോന്നുന്ന അനുഭവമാണ്. ആ അനുഭവത്തിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇന്ന് 5-ാം അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകം മുതൽക്കാം. ധാരാളം വ്യക്തികൾ എഴുതുകയുണ്ടായി, അവർ പുസ്തകം മുമ്പിൽ വെച്ച് പഠിക്കുന്നുണ്ട് എന്ന്. ഞാൻ പദാനുപദം അർത്ഥമല്ല പറയുന്നത്, ഏകദേശ സാര സന്ദേശങ്ങളാണ് പറയുന്നത്. ഒരു അപ്രോക്സിമേറ്റ് മെസ്സേജ് ലഭിക്കാനാണ് നമുക്കത്. ഈ അധ്യായം കൂടുതലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സന്യാസ ജീവിതത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തുന്ന ആ സന്ദേശമാണ്. എങ്ങനെയാണ് അവിടെ എത്തേണ്ടത്, അതിനെക്കുറിച്ചിട്ടാണ് വിവരിക്കുന്നത്. 5-ാം അധ്യായത്തിലെ ശ്ലോകം 15. ആ ശ്ലോകം മുതൽക്ക് തുടങ്ങാം. നല്ല നല്ല വളരെ അർത്ഥവത്തായ ഒരു ശ്ലോകമാണ്. നാദത്തേ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭുഹോ അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം. തദ്ബുദ്ധിസ്തദാത്മാനസ്തന്നിഷ്ടതത്പരായണഃ. ഓർമ്മിക്കാനുള്ള തദ്ബുദ്ധിസ്തദാത്മാനസ്തന്നിഷ്ടസ്തത്പരായണാഃ ഗച്ഛന്ത്യപുനരാവർത്തിം ജ്ഞാനനിർദ്ധൂതകൽമഷാഃ വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനീ ശുനി ചൈവ ശ്വപാകേ ച പണ്ഡിതാഃ സമദർശിനഃ ഇഹൈവ തൈർജിതാഃ സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോ ദ്വിജേത് പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധിരസംമൂഢോ ബ്രഹ്മവിത് ബ്രഹ്മണി സ്ഥിതഃ ബാഹ്യസ്പർശേഷ്വസക്താത്മാ ബാഹ്യസ്പർശേഷു അസക്താത്മാ പിന്തന്ത്യാത്മനി യത്സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ. യേഹി സംസ്പർശജാ ഭോഗാ യേഹി സംസ്പർശജാ ഭോഗാ സംസ്പർശജാ ഭോഗാ ദുഃഖയോനയ ഏവതേ ആദ്യന്തവന്തകൗന്ദേയ നതേഷു രമതേ ബുധ ശക്നോതി ഹൈവ യ സോഢും ശക്നോതി ഇഹ ഏവ സോഢും യഹ ശക്നോതി ഇഹ ഏവ ശക്നോതി ഹൈവ യ സോഢും പ്രാക് ശരീര വിമോക്ഷണാത് ക്രാമ ക്രോധോദ്ഭവം വേഗം സയുക്ത സസുഖീ നരഃ യോ അന്തസ്സുഖോ അന്തരാരാമസ്തദാന്തർജ്യോതിരേവയഃ യോ അന്തഃ സുഖോ അന്തരാരാമസ്തദാന്തർജ്യോതിരേവയഃ സ യോഗീ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോ അധിഗച്ഛതി ലഭന്തേ ബ്രഹ്മനിർവാണമൃഷയ ക്ഷീണകൽമഷാഃ ചിന്നദ്വൈതായദാത്മാന സർവഭൂതഹിതേരതാഃ കാമക്രോധവിമുക്താനാം യതീനാം യതചേതസാം അഭിദോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം.
സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാംശ്ചക്ഷുർശ്ചൈവാന്തരേ ഭ്രുവോ സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാംശ്ചക്ഷുർശ്ചൈവാന്തരേ ഭ്രുവോ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ നാസാഭ്യന്തരചാരിണൗ യതേന്ദ്രിയമനോബുദ്ധിർമുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധാ യഃ സദാ മുക്ത ഏവ സഃ ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. അടുത്തത് ആറാം അധ്യായം ധ്യാനയോഗമാണ്. യഥാർത്ഥത്തിൽ നമ്മളെപ്പോഴും പറയാറുള്ളത്, എല്ലാവരും പറയാറുള്ളത്, ഞാൻ ഇന്ന് ഒരു വരി നിങ്ങളോട് പറയുന്നു. ഭാരതം, ഭാരത സംസ്കാരം, ഭഗവാൻ കൃഷ്ണൻ, ഭഗവത്ഗീത, ഈ നാലെണ്ണം അത് നിങ്ങളുടെ ഹൃദയത്തിലും തലച്ചോറിലും ഇന്ദ്രിയങ്ങളിലും മനസ്സിലും നിറയണം. ഭാരതം, ഭാരത സംസ്കാരം, ശ്രീകൃഷ്ണൻ, ഭഗവത്ഗീത, ഇതിനെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ കറക്കിയിട്ടുള്ളൂ. നാല് കാലുള്ള ഒരു വലിയ സ്തംഭമാണ്, സ്തൂപമാണ്, കെട്ടിടമാണ്, കട്ടിലാണ്, സീറ്റാണ്, എല്ലാത്തിനും നാല് കാല്. ആ നാല് കാലാണ് ഭാരതം, ഭാരത സംസ്കാരം, ഭഗവാൻ കൃഷ്ണൻ, ഭഗവത്ഗീത. ഭാരതത്തിനോട് ചേർന്ന് എത്രത്തോളം നിങ്ങൾക്ക് ഭാരതത്തെക്കുറിച്ചും ഭാരത സംസ്കാരത്തെക്കുറിച്ചും ഭഗവാൻ കൃഷ്ണനെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും സോഷ്യൽ മീഡിയയിലൂടെയോ ഏത് വഴിയിലെങ്കിലും പഠിക്കാൻ, പലപ്പോഴും നമുക്ക് പലതും പഠിക്കുന്നതിനേക്കാൾ വ്യവസായാത്മികാ ബുദ്ധി സമാധൗന വിധീയത്തെ പല പല ബഹുശാഖാഖ്യനന്താശ്ച ബുദ്ധയോ അവ്യവസായിന, പല പല കാര്യങ്ങൾ ചിന്തിക്കാൻ നമ്മൾ ഈ ഹിന്ദുധർമ്മം പഠിച്ചു വരുന്നേ ഉള്ളൂ. ഈ കൊറോണ കാരണമാണ് പഠിക്കാൻ തന്നെ തുടങ്ങിയത് പലരും. പിന്നെ സോഷ്യൽ മീഡിയയുടെ പോസിറ്റീവും കൊറോണയുടെ നെഗറ്റീവും കൂടി വന്നപ്പോഴത്തേക്ക് നമുക്ക് എന്താ പറ്റിയത്? നമ്മുടെ സംസ്കാരം പഠിക്കാനും സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കാനും എല്ലാവർക്കും ജഗതീശ്വരനും ഭാരതമാതാവും യോഗീശ്വരന്മാരും അവസരം നൽകി. ഇപ്പം നമ്മളുടെ മുമ്പിൽ ഭഗവത്ഗീത എന്നൊരു ഗ്രന്ഥം വെച്ച് എത്രത്തോളം പഠിച്ച് ചെറിയ ചെറിയ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് നിങ്ങളുണ്ടാക്കി, അതിൽ യൂട്യൂബിലൂടെ മെസ്സേജ് കൊടുക്കുകയോ ഫേസ് പേജിലൂടെ കൊടുക്കുകയോ ഫേസ്ബുക്കിലൂടെ കൊടുക്കുകയോ ട്വിറ്ററിലൂടെ കൊടുക്കുകയോ ഒരു 100 പേര് നിങ്ങൾ എഴുതുന്നത് കണ്ടാൽ തീർച്ചയായിട്ടും അതൊരു അച്ചീവ്മെൻറ്റാണ്. 100 പേരെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾക്ക് സന്ദേശം കൊടുക്കാൻ സാധിക്കില്ല. 100 പേരെ വിളിച്ചു വരുത്തി സന്ദേശം കൊടുക്കാൻ സാധിക്കില്ല. 100 പേരുടെ അടുത്തേക്ക് നിങ്ങൾക്ക് സന്ദേശം കൊടുക്കാൻ സാധിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പേരും കൂടി ചേർന്നിട്ട് ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കാം. ഇമെയിൽ ഗ്രൂപ്പ് വലുതായിട്ട് വർക്ക് ചെയ്യില്ല ഇപ്പോഴത്തെ കാലത്ത്. ട്വിറ്റർ ആവാം, പിന്നെ വാട്സ്ആപ്പ്, മറ്റേ ഇത് ഫേസ് പേജ് ആവാം, ഫേസ്ബുക്ക് ആവാം, യൂട്യൂബ് ആവാം, പിന്നെ ഏതൊക്കെ സാധിക്കും, വേർഡ് പവറോ അങ്ങനെയുള്ളത് എന്തെങ്കിലുമൊക്കെ സാധിക്കും, എല്ലാം ഉപയോഗിക്കാം. ടൈം കിട്ടുമ്പോഴല്ല, അതൊരു രോഗമായി തീരരുത്, അതൊരു യോഗമായി തീരണം. അതൊരു യോഗമാണ്, മഹാഭാഗ്യത്തിൻ്റെ യോഗമായി തീരണം, രോഗമായി തീരരുത്. അടുത്തത് ധ്യാനയോഗം ആറാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയഹ. നല്ല സിമ്പിൾ മലയാളമാണ്, സംസ്കൃതത്തിൽ എഴുതിയിരിക്കും. അനാശ്രിത, ആശ്രയിക്കാതെ. ഏത് കർമ്മഫലം? കർമ്മഫലത്തെ ആശ്രയിക്കാതെ, കർമ്മഫലത്തെ ആശ്രയിക്കാതെ. യഥാർത്ഥത്തിൽ നമ്മൾ പലതും നമ്മൾ വലുതായിട്ടൊന്നും നമ്മളുടെ തലയിലില്ല. നിങ്ങളോട് ഇപ്പോൾ ഞാൻ ചോദിച്ചു വിചാരിക്കാം, 5 സെക്കൻഡ് കൊണ്ട് ഇന്നലെ രാവിലെ നിങ്ങൾ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നൊന്ന് പറയാമോ? 1, 2, 3, 4, 5 ഓർമ്മ കിട്ടിയോ നിങ്ങൾക്ക്? 5 സെക്കൻഡ് കൊണ്ട് ഇന്നലെ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് പറയാൻ പറ്റിയെന്ന് വരില്ല. എന്താ കാരണം? നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ അതൊക്കെ ഇങ്ങനെ കടന്നു പോവാണ്. അങ്ങനെ ഒരു രീതി അനാശ്രിത കർമ്മഫലം, കർമ്മത്തിൻ്റെ റിസൾട്ടും റിവാർഡും അതിനെ ആശ്രയിക്കാതെ, അതിൽ അടിമയാകാതെ, അതിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് കാര്യം കർമ്മ കരോതിയഹ, ആരാണോ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത്. സിമ്പിളല്ലേ? കാര്യം യഹ കരോതി, ആരാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അനാശ്രിത കർമ്മഫലം. സസന്യാസി, അയാൾ സന്യാസിയാണ്. സ യോഗി, ച യോഗി, അയാൾ യോഗിയുമാണ്, സന്യാസിയുമാണ്, യോഗിയുമാണ്. ച ന നിരഗ്നിർ ചാക്രിയ,
അയാൾ അഗ്നികർമ്മങ്ങളും യാഗകർമ്മങ്ങളും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എത്ര സിമ്പിളായിട്ട് ആ സന്യാസവും യോഗവും വിവരിക്കുന്നത് നോക്കാം. ഇതെല്ലാം ഈ ലോകത്തിലെ 114 സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നതിൽ 114 സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നതിൽ 112 മണ്ണടിഞ്ഞു. 113-ാമത്തേത് ചൈനീസ് സംസ്കാരം, ഗ്രാമങ്ങളിൽ നല്ലോണം ഉണ്ടെങ്കിലും പട്ടണങ്ങളിലെല്ലാം അത് പോയി. പക്ഷെ ഇപ്പൊ വീണ്ടും തിരിച്ചു വരുന്നതായിട്ട് ഞാൻ അവിടെ പോയപ്പോൾ കാണാൻ സാധിച്ചു. അത് ഭാരതത്തിൻ്റെ ബുദ്ധമതത്തിൻ്റെ സമർപ്പണമായതുകൊണ്ടാണ് ചൈനയിൽ അത് തിരിച്ചു വരുന്നത്. പക്ഷെ ഭാരതത്തിൽ അതൊരു അസാധാരണമാം വിധത്തിൽ നിലനിൽക്കുന്നു. മാത്രമല്ല, ഇന്ന് നമ്മൾ ഇതിൻ്റെ നിരന്തരം ഈ പ്രഭാഷണം കേൾക്കുന്ന വിജയലക്ഷ്മി തലശ്ശേരി എന്ന് പറഞ്ഞ കോഴിക്കോട് നിന്ന് അയച്ചു തന്നത്, അമേരിക്കയിൽ മുഴുവനും ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാരുടെ ആ നിറഞ്ഞു തുളുമ്പുന്ന സന്തോഷത്തിൻ്റെ പരമ കാഷ്ടയിലെത്തി നിൽക്കുന്ന എന്താ പറയുക ആഹ്ലാദം കാണാം. ഇങ്ങ് അതങ്ങ് പടർന്ന് പന്തലിക്കുക. എനിക്ക് ഉറപ്പാണ് 2025 ആവുമ്പോൾ യൂറോപ്പും റഷ്യയും അമേരിക്കയും ഇംഗ്ലണ്ടും ഒക്കെ ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാരുടെ കീഴിൽ വരും. അവരുടെ കീഴിലല്ല, അവരുടെ കൂടെ വരും. എന്താ കാരണം? കൃഷ്ണൻ, ഭഗവത്ഗീത, ഭാഗവതം, ഭാരതം, ഇതാണ് അവരുടെ മുമ്പിലുള്ളത്. ഭാരത സംസ്കാരമാണ്. അവരുടെ ഡ്രസ്സിങ് കണ്ടിട്ടില്ലേ? അവരുടെ ഗോപി കണ്ടിട്ടില്ലേ? അവരുടെ പൂണൂല് കണ്ടിട്ടില്ലേ? അതല്ലേ ഭാരത സംസ്കാരം. അതിൽ ജാതി, മത, ഇസ, വർഗ, വർണ്ണ, ഭാഷ വ്യത്യാസങ്ങളില്ല. അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മളുടെ 114 സംസ്കാരങ്ങളിൽ 112 പോയി. 113-ാമത്തെ പകുതിയുണ്ട്. 114-ാമത്തെ ഭാരതീയ സംസ്കാരം അത് ഒന്നാമത്തെയാണ്. അത് നിലനിൽക്കാൻ കാരണം മനസ്സായിരുന്നു. ഭാരതത്തിൽ ഭാരതം നിലനിന്നിരുന്നത് 5 വാക്കുകളിലാണ്. മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ്. മനസ്സ്, ചിന്തകൾ, കർമ്മം, കർമ്മഫലം, കർമ്മത്തിൻ്റെ പ്രതിഫലം. ഈ മനസ്സിലാണ് മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹ ബന്ധായ വിഷയാസക്തം നിക്തം മുക്തം നിർവിഷയം സ്മൃതം. മനസ്സിലാണ് എല്ലാ പോസിറ്റീവുകളും നെഗറ്റീവുകളും ഇരിക്കുന്നത്. അതുകൊണ്ട് സന്യാസി എന്ന് പറയുന്നത് ഫിസിക്കലല്ല, യോഗി എന്ന് പറയുന്നത് ഫിസിക്കലല്ല, അത് ഇൻ്റലക്ച്വലാണ്, വിസ്ഡം വൈസാണ്. പക്ഷേ സ്റ്റാർട്ടിങ് ഫ്രം മൈൻഡ്, ആ മൈൻഡിനെയാണ്, ബാഡ് മൈൻഡ് ടു ഗുഡ് മൈൻഡ്, അതായാൽ സന്യാസീച്ച യോഗീച്ച അസതോ മാ സദ്ഗമയ. മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക്. അപ്പോൾ അനാശ്രിത കർമ്മഫലം കാര്യം യഹ കർമ്മ കരോതി, കാര്യം കർമ്മ യഹ കരോതി, കാര്യവും കർമ്മവും ആരാണോ ചെയ്യുന്നത് കർമ്മഫലത്തിൽ കയറി പിടിക്കാതെ ചെയ്യുന്നതാരാണ്, സ സന്യാസിയാണ്. സന്യാസിയാണ് സ യോഗി, അയാൾ യോഗിയാണ്. ച ന നിരഗ്നർ ചാക്രിയ. ഇപ്പോൾ നമ്മുടെ യേശുദാസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ഒരു സന്യാസിയുമാണ്, ഒരു യോഗിയാണ്. നാദബ്രഹ്മത്തെ ഉപാസിച്ച് ആ ലെവലിൽ എത്തിയ ആളാണ്. പണ്ടത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, പൂർവാശ്രമത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും വേണ്ട. ഇപ്പം അങ്ങനെയാണ്. SP ബാലസുബ്രഹ്മണ്യവും അങ്ങനെയാണ്. ഈ കൊറോണ വന്ന് അദ്ദേഹം കിടന്നപ്പോഴത്തേക്കും എത്ര പേര് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതെന്ന് അറിയാമോ? എത്ര പേര് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് ഏതാണ്ട് ശരിയായി വരുന്നു. സത്യത്തിൽ ആ ശങ്കരാഭരണത്തിലെ സിനിമയിൽ അദ്ദേഹം പാടിയത് സ സന്യാസീച്ച യോഗീച്ച നിരഗ്നർ നിരഗ്നർ ചാ ക്രിയ, അഗ്നികർമ്മങ്ങളൊന്നും ചെയ്യാതെ യോഗിയും സന്യാസിയുമായി മാറിയ ആളാണ്. സ സന്യാസീച്ച യോഗീച്ച ന നിരഗ്നിർ ചാക്രിയ, ഒരു ക്രിയയുമില്ലാതെ, ഒരു അഗ്നികർമ്മവും ഇല്ലാതെ സന്യാസിയും യോഗിയായ ഒരു വ്യക്തിയാണ് SP ബാലസുബ്രഹ്മണ്യം. പക്ഷേ ബാലമുരളികൃഷ്ണ ലെവലെത്തിയോ സംശയമാണ്. അറിവിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ അതിനേക്കാളും മുകളിലായിരിക്കാം. മനസ്സിൽ സന്യാസിയുമല്ല യോഗിയുമല്ല എൻ്റെ തോന്നലാണ്, ശരിയാവണമെന്നില്ല, ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് വളരെ വളരെ ധന്യമായിട്ട് 2-ാമത്തെ ശ്ലോകം. യം സന്യാസം ഇതി പ്രാഹു, ഏതൊന്നിനെയാണോ സന്യാസം എന്ന് പറയുന്നത്, യം സന്യാസം ഇതി പ്രാഹു, സന്യാസം എന്ന് ഏതൊന്നിനെയാണ് പറഞ്ഞ, യോഗം തദ്വിദ്ധി പാണ്ഡവ, അതിനെ തന്നെയാണ് യോഗം എന്ന് പറയുന്നത്. സന്യാസം ഇസ് ഈക്വൽ ടു യോഗം, സന്യാസി ഇസ് ഈക്വൽ ടു യോഗി. സന്യാസം എന്താണോ അത് തന്നെയാണ് യോഗം, സന്യാസി ആരാണോ അത് തന്നെയാണോ യോഗി എന്ന് പറയുന്നത്. സഹി സന്യസ്ത സഹി അസന്യസ്ത സങ്കല്പോ യോഗി ഭവതി കശ്ചന, സന്യാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സങ്കല്പമില്ലാതെ, ത്യാഗത്തിൻ്റെയും വേണ്ട എന്ന് വയ്ക്കലിൻ്റെയും, സഹി അസന്യസ്തം നഹി അസന്യസ്തം, അർത്ഥം മനസ്സിലായി? സന്യസ്തത്തിൻ്റെ ഓപ്പോസിറ്റ് അസന്യസ്തം. നഹി അസന്യസ്ത സങ്കല്പോ യോഗി ഭവതി കശ്ചന, സന്യാസത്തിൻ്റെതായ സ്പിരിറ്റ്
സന്യാസത്തിൻ്റെ ത്യാഗത്തിൻ്റെ വേണ്ടാന്ന് വെക്കുന്നതിൻ്റെ സ്പിരിറ്റ് ഇല്ലാത്തവൻ ഒരിക്കലും യോഗിയാവാൻ സാധിക്കില്ല. യോഗി ആദിത്യനാഥിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, യോഗി എന്ന രീതിയിലുള്ള യോഗിയാവാൻ സാധ്യമല്ല. ഇപ്പൊ സന്യാസം എന്ന് പറയുന്നത് യോഗിയാവാനുള്ള സ്റ്റെപ്പാണ്. സന്യാസം സം ഗ്ലോറിയസ്ലി, ന്യാസം വേണ്ടെന്ന് വെക്കുക. സം എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്ലോറിയസ്ലി, പൂർണ്ണ മനസ്സോടുകൂടി. ന്യാസം എന്ന് വെച്ചാൽ ഒരർത്ഥം ത്യജിക്കുക, വേണ്ടെന്ന് വെക്കുക. അപ്പൊ ന ഹി അസന്യസ്ത സങ്കല്പോ, അസന്യസ്ത സങ്കല്പോ, വേണ്ടെന്ന് വെക്കുന്നത് മനസ്സിനകത്ത് ഉറപ്പിച്ച മനുഷ്യനല്ലാതെ, ത്യാഗത്തിൻ്റെ മനോഭാവമില്ലാതെ, അതായത് ഉപേക്ഷിക്കുന്ന മനോഭാവമില്ലാതെ, യോഗി ഭവതി കശ്ചന നഹി, ഒരിക്കലും അയാൾ രോഗിയാവുന്നേ ഇല്ല എന്നർത്ഥം. അപ്പൊ ത്യാഗമാണ് യോഗിയുടെയും സന്യാസിയുടെയും ബേസിക് പ്രിൻസിപ്പിൾ എന്നർത്ഥം. അടുത്തത് ആരുരുക്ഷോർ മുനേർ യോഗം കർമ്മ കാരണമുച്യതേ, നല്ല വരിയാട്ടോ. ഈ സന്യാസത്തിൻ്റെ ആ ഉത്തുംഗ ശൃംഗത്തിലേക്ക് പോകണമെങ്കിൽ കർമ്മത്തിൻ്റെ ആ ചവിട്ടുപടികൾ കയറി 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 വേണം പോകാൻ. ഒരാൾക്ക് നേരിട്ട് സന്യാസിയാവാൻ പറ്റില്ല. കർമ്മയോഗത്തിലൂടെ കർമ്മത്തിൻ്റെ കർമ്മ കാരണമുച്യതേ, സന്യാസത്തിലേക്കുള്ള ചവിട്ടുപടി എന്ന് പറയുന്നത് അതിൻ്റെ കാരണം, ചവിട്ടുപടിയുടെ അടിസ്ഥാനം ഏതാണ്? കർമ്മമാണ്. സന്യാസത്തിലേക്ക് കയറുന്ന വ്യക്തിക്കുള്ള ചവിട്ടുപടി എന്ന് പറയുന്നത് കർമ്മമാണ്. അപ്പൊ കർമ്മം ചെയ്തുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ട് തന്നെ വേണം സന്യാസത്തിൻ്റെ മല കയറാൻ. ആരുരുക്ഷോർ, ആരുരുക്ഷം എന്ന് വെച്ചാൽ കയറാം, മുനേർ യോഗം, ആ ഒരു ഒരു യോഗത്തിൻ്റെ ലെവലിലേക്ക് ഒരാൾ ഇങ്ങനെ നടന്ന് നടന്ന് കയറുമ്പോൾ അയാൾ കർമ്മത്തിലൂടെ വേണം കയറാൻ, കർമ്മത്തിൻ്റെ സ്റ്റെപ്പിലൂടെ വേണം കയറാൻ. ഇപ്പോൾ ഒരു യോഗിയാവാൻ ഒരാൾ പോവുകയാണെങ്കിൽ കർമ്മം ചെയ്യാതെ ലോകത്തിൽ ആർക്കും യോഗിയാവാൻ സാധ്യമല്ല, ഒരാൾക്കും യോഗിയാവാൻ സാധിക്കില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു 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 തരത്തിൽ ത്യാഗമില്ലാതെ 900 കോടി രൂപ കാലിത്തീറ്റയിൽ മുക്കിയ ലാലു പ്രസാദ് യാദവിന് യോഗിയാവാൻ പറ്റുമോ? 900 കോടി മുക്കിയതാ, അത് ത്യാഗമല്ല ഉണ്ടാക്കലാണേ. എത്രയാ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോരോ, ഇവരൊക്കെ യോഗിയാവോ സന്യാസിയാവോ? വെറുതെ ചിന്തിക്കുക. ആരുരുക്ഷോർ ഇങ്ങനെ ഉയർന്ന് 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 പോവുക, ഉയരുക. മുനേർ മുനേർ യോഗം, യോഗത്തിൻ്റെ ലെവലിലെത്തുന്ന ആ മുനികൾ കർമ്മ കാരണമുച്യതേ, അവർക്ക് സ്റ്റെപ്പുകളായിട്ട് അവർക്ക് മുനിമാർക്ക് യോഗിയുടെ ലെവലിലേക്ക് എത്താൻ, അല്ലെങ്കിൽ നമുക്ക് മുനിയുടെയും യോഗിയുടെയും ലെവലിലേക്ക് എത്താൻ സന്യാസം എന്ന കർമ്മത്തിൻ്റെ ത്യാഗത്തിൻ്റെ സ്റ്റെപ്പുകളിലൂടെ വേണം പോകണം. അപ്പോൾ സന്യാസത്തിനും യോഗത്തിനും കാരണമാകുന്നത് കർമ്മമാണ്, സന്യാസത്തിനും യോഗത്തിനും കാരണമാകുന്നത് കർമ്മമാണ്. കർമ്മമില്ലാതെ ഒരാൾക്ക് സന്യാസിയും യോഗവും യോഗിയും ആവാൻ സാധ്യമല്ല. യോഗാരൂഢസ്യ തസ്യൈവ ക്ഷമ കാരണമുച്യതേ. ഇനി യോഗാരൂഢനായി നിയമിക്കാം, ഒരാൾ യോഗിയായി, യോഗിയുടെ ലെവലിലേക്ക് എത്തി, അത്യുജ്വലമായ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ അയാൾക്ക് ശാന്തമായിട്ടുള്ള ഒരവസ്ഥ എത്താൻ അയാൾക്ക് കാരണമാകും. അയാൾ ശാന്തമായ അവസ്ഥയിലേക്ക് എത്താൻ കാരണമാകുന്നത് ഏതാണ്? കർമ്മത്തിലൂടെ കയറി 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 മുകളിൽ ചെന്നിട്ട് യോഗിയുടെ ലെവലിലെത്തി. അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ക്ഷമം, ശാന്തി, കണ്ടെൻമെൻറ്റ്, സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ്, സംതൃപ്തി, എല്ലാ വാക്കുകളും കൂടി ചേർന്നിട്ടാണ് ശമം എന്ന് പറയുന്നത്. ഒരു വാക്ക് ഒരർത്ഥമല്ല അതിനുള്ളത്, ധാരാളം അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ആ യോഗിയുടെ ലെവലിലേക്ക് എത്താൻ ചെയ്യേണ്ട കർമ്മം, അത് ത്യാഗത്തിലൂടെ സന്യാസത്തിലൂടെ വേണം എത്താൻ. ആ സന്യാസകർമ്മം തന്നെയാണ് യോഗകർമ്മം. യോഗവും സന്യാസവും ഒന്ന് തന്നെയാണ്. വളരെ ഡീറ്റെയിലായിട്ട് നമ്മൾ വേർതിരിച്ച് വേർതിരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് കാണേണ്ട കാര്യമില്ല, പഠിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ യോഗിയാവാനും പോണില്ല, നമ്മൾ സന്യാസിയാവാനും പോണില്ല, പിന്നെ അങ്ങനെ ഒരെണ്ണം ഉണ്ട് എന്നറിയുന്നു എന്ന് മാത്രം. അപ്പോൾ കർമ്മത്തിലൂടെ മാത്രമേ ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് യോഗിയാവാനും സന്യാസിയാവാനും സാധിക്കുള്ളൂ. അവിടെ വരെ എത്തിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള സ്വത്തെല്ലാം ദാനം ചെയ്യുന്നു എന്ന് ഒരാൾ പറഞ്ഞൊന്ന് വിചാരിക്കാം. എൻ്റെ കയ്യിലുള്ള സ്വത്തെല്ലാം ഞാൻ ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞൊന്ന് വിചാരിക്കാം. അതിനാദ്യം സ്വത്ത് ഉണ്ടാക്കണ്ടേ? എൻ്റെ സ്വന്തം സ്വത്ത് ഞാൻ ദാനം ചെയ്യുന്നു എന്ന് പറയാൻ ഞാൻ സ്വത്ത് ഉണ്ടാക്കണ്ടേ? ഇല്ലാത്തൊരുവൻ എന്തോന്നാ ദാനം ചെയ്യുന്നേ? പഠിക്കാത്ത ഒന്ന് എങ്ങനെയാ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഉണ്ടാക്കാത്ത ഒന്ന് എങ്ങനെയാ ഉപേക്ഷിക്കുന്നത്? ആർജിക്കാത്ത ഒന്ന് എങ്ങനെയാ വിസർജിക്കുന്നത്? അപ്പൊ ആദ്യം ആർജിക്കണം, അത് കർമ്മമാണ്.
ആ ആർജിക്കലും ഉണ്ടാക്കലും സ്വീകരിക്കലും അതിന് വളർത്തലും അതാണ് കർമ്മം. അതിനുശേഷം വേണം അതിനെ വേണ്ടെന്ന് വെക്കാൻ. അതാണ് വളരെ നല്ലതാണ്. വേദങ്ങൾ ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവ അർജുന. എന്താ അതിൻ്റെ അർത്ഥം? വേദം പഠിക്കണം, വേദത്തിൻ്റെ സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഉൾക്കൊള്ളണം, എന്നിട്ട് വേണം വേദാതീതനാകാൻ. ആദ്യം റിങ്ങിലൂടെ ചാടാൻ പഠിക്കണം, എന്നിട്ട് പിന്നെ റിങ് വേണ്ട. ആദ്യം നാലു വരി കോപ്പിയും രണ്ടു വരി കോപ്പി പുസ്തകത്തിൽ LKGയിലും UKGയിലും ഒന്നാം ക്ലാസ്സിലും എഴുതാൻ പഠിച്ചിട്ട് വേണം പിന്നെ വരയില്ലാത്ത പുസ്തകത്തിൽ എഴുതാൻ. ആദ്യം നാലു വര കോപ്പിയിൽ ഇംഗ്ലീഷ് എഴുതണം, രണ്ടു വര കോപ്പിയിൽ മലയാളം എഴുതണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വരയും ഇല്ലാത്ത പുസ്തകത്തിൽ എഴുതാൻ സാധിക്കും. പക്ഷെ ആദ്യം എഴുതി പഠിക്കണം, അതാണ് കർമ്മം. അത് കഴിഞ്ഞിട്ട് വേണം കർമാതീതനാകാൻ. അപ്പോൾ അടുത്തത് എന്താണ്? യഥാഹി ന ഇന്ദ്രിയാർത്ഥേഷു ന കർമ്മ സ്വനുഷജ്ജതേ. കർമ്മ സ്വനുഷജ്ജതേ, യഥാർത്ഥത്തിൽ ഇന്ദ്രിയാർത്ഥേഷു, ഇന്ദ്രിയങ്ങളുടെ കാര്യങ്ങൾ. എന്താ ഇന്ദ്രിയങ്ങളുടെ കാര്യങ്ങൾ? യഥാഹി, എപ്പോഴാണോ ചെവിക്ക് കേൾക്കാനുള്ള ആഗ്രഹം, അത്യാഗ്രഹം, കണ്ണിന് കാണാനുള്ള അത്യാഗ്രഹം, മൂക്കിന് വാസനിക്കാനുള്ള അത്യാഗ്രഹം, നാക്കിന് ടേസ്റ്റ് അറിയാനുള്ള അത്യാഗ്രഹം, ത്വക്കിന് സ്പർശന സുഖമറിയാനുള്ള അത്യാഗ്രഹം, യഥാഹി ന ഇന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ. കർമ്മത്തിലൂടെ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലെ വ്യാപിക്കാതെ, ഈ കർമ്മത്തിൽ കേൾക്കുക എന്ന കർമ്മം, കാണുക എന്ന കർമ്മം, വാസനിക്കുക എന്ന കർമ്മം, ടേസ്റ്റ് അറിയുക എന്ന കർമ്മം, സ്പർശന സുഖത്തിൻ്റെ കർമ്മം, ആർക്കാണോ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നത് അയാൾക്ക് വ്യാപിക്കാതെ. ചെവിയിൽ ഇങ്ങനെ കേട്ട് 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 എല്ലാം മറന്ന് ചില കുട്ടികൾ ഇങ്ങനെ തുള്ളിച്ചാടുന്നതൊക്കെ കണ്ടിട്ടില്ലേ? ആ വ്യാവഹരിക്കാതെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുടെ അതുമായി, അത് ഏതിനാണോ ക്രേവിംഗ്, ഏതിനു വേണ്ടിയിട്ടാണോ വിഹരിക്കുന്നത്, വ്യാപിക്കുന്നത്, അതിനുവേണ്ടി ശ്രമിക്കുന്നത്, അതിൽ നിലനിൽക്കാതെ സർവസങ്കല്പ സന്യാസി. എനിക്ക് കേൾക്കണം എന്നൊന്നും നിർബന്ധമില്ല, എനിക്കൊന്നും കാണണം എന്ന് നിർബന്ധമില്ല. കാണുന്നത് തെറ്റാണോ? അല്ല. മനസ്സുകൊണ്ട് അതിൽ ക്രേവിംഗ് ഇല്ല, മനസ്സുകൊണ്ട് അതിന് അത്യാഗ്രഹമില്ല. കേൾക്കാനും അത്യാഗ്രഹമില്ല, കാണാനും അത്യാഗ്രഹമില്ല, വാസനിക്കാനും. സ്വാദറിയുന്ന ഭക്ഷണങ്ങൾ പരിധിക്കപ്പുറം ക്രേവിംഗ് ഇല്ല, സ്പർശന സുഖത്തിന് ക്രേവിംഗ് ഇല്ലാതെ. സ സർവസങ്കല്പ സന്യാസി യോഗാരൂഢസ്തദോച്യതേ. അയാളാണ് യോഗത്തിൽ കയറി നിൽക്കുന്ന ആള്. യോഗാരൂഢസ്തദോച്യത്, ആരൂഢ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, യോഗ എന്ന അവസ്ഥയിൽ കയറി നിൽക്കുന്ന ആള് ആരാണ്? യോഗാരൂഢൻ. ഒരു യോഗത്തിൽ കയറി, യോഗം എന്ന സർവജ്ഞപീഠം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ജ്ഞാനപീഠം, ആ പീഠമാണ്. സർവജ്ഞപീഠമുണ്ട് അവിടെ, ജ്ഞാനപീഠമുണ്ട്. ആ പീഠത്തിൽ കയറിയിരിക്കുന്നവൻ യോഗാരൂഢ. ആ പീഠത്തിൽ കയറിയിരിക്കുന്നവൻ ആരാണ്? സർവസങ്കല്പ സന്യാസി. വേണം 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 എന്ന സങ്കല്പം, ആഗ്രഹം, അത് സർവസങ്കല്പ സന്യാസി. സന്യാസി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താർത്ഥം? എല്ലാ ആഗ്രഹങ്ങളും വേണ്ടെന്ന് വെച്ചാൾ, എല്ലാ ആഗ്രഹങ്ങളും വേണ്ടെന്ന് വെച്ചാളാണ് യോഗാരൂഢസ്തദോച്യത. അയാൾ ജ്ഞാനപീഠം അവാർഡിൽ കയറി നിൽക്കുന്നു. ഇപ്പൊ കേരളത്തിലുള്ള പാർട്ടികളുടെ കാര്യമല്ല, പണ്ടുണ്ടായിരുന്ന സർവജ്ഞപീഠം കയറിയ വ്യക്തികളുടെ പാർട്ടാണ്. യഥാ യഥാഹി ന ഇന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ. ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കേൾക്കലും കാണലും തുടങ്ങിയ കാര്യങ്ങൾക്ക് വിഹരിക്കാൻ നമ്മുടെ ഇന്ദ്രിയങ്ങളെ അനുവദിക്കാതെ, വിഹരിക്കാൻ വ്യാപിക്കാൻ ഇന്ദ്രിയങ്ങളെ അനുവദിക്കാതെ എല്ലാ കാര്യങ്ങളിലും എനിക്കതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിലനിൽക്കുന്നവനാണ് ജ്ഞാനപീഠം സർവജ്ഞപീഠം കയറിയ സന്യാസിയായിട്ടുള്ളത്. ഇങ്ങനെയുള്ളവരുണ്ട് കേട്ടോ, ഇങ്ങനെയുള്ളവരുണ്ട്. നിങ്ങൾ എന്ത്, നിങ്ങൾ ഒരു പക്ഷെ വെറുതെ ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചാൽ അറിയാം. മെട്രോ റെയിൽവേ ഉദ്ഘാടനം ചെയ്തപ്പോൾ, മെട്രോ റെയിൽവേ ഉദ്ഘാടനം ചെയ്തപ്പോൾ എല്ലാവരും വലിയൊരു സദസ്സിലാണല്ലോ ആൾക്കാരിരുന്നത്. അതിൻ്റെ ഒരറ്റത്താണല്ലോ മെട്രോ ശ്രീധരൻ ഇരുന്നത്. ഓരോരുത്തരെയും സ്വാഗതം, മന്ത്രിയോ കോർപ്പറേഷൻ മേയറോ ആരോ സ്വാഗതം ചെയ്തപ്പോൾ നാട്ടുകാർ കയ്യടിക്കുന്നുണ്ടായിരുന്നു. നാട്ടുകാർ കയ്യടിക്കുന്ന ആ സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ലാസ്റ്റാണ് മെട്രോ ശ്രീധരനെ സ്വാഗതം ചെയ്തത്. അപ്പോൾ അദ്ദേഹം ആ ഒരു എന്താ പറയുക, ഒരു ഒരു നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ മുഖഭാവത്തോടുകൂടി ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു.
പക്ഷേ അദ്ദേഹത്തിനെ പോലും ഷോക്കടിപ്പിച്ചുകൊണ്ടായിരുന്നു കയ്യടി ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിൽ 1893 സെപ്റ്റംബർ മാസം 11 പതിനൊന്നര മണിക്ക് സംസാരിച്ച സമയത്ത് ആ ബ്രദറൻസ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടായ കയ്യടി ഉണ്ടല്ലോ, ആ കയ്യടി മാതിരി ഒരു കയ്യടിയാണ് യഥാർത്ഥത്തിൽ മെട്രോമാൻ ശ്രീധരൻ സാറിനെ സ്വാഗതം ചെയ്തപ്പോൾ ഉണ്ടായത്. ആ പ്രദേശത്തുള്ളവർ ഷോക്കടിച്ചു പോയി. കാരണം അദ്ദേഹത്തിന് കസേരയിൽ ഫ്രണ്ടിൽ കൂടെ ഒരു മൂലയ്ക്ക് ലാസ്റ്റിലാണ് കൊടുത്തത്. അതിനെക്കുറിച്ചൊന്നും ഞാൻ കിടക്കണില്ല. അതൊന്നും അദ്ദേഹത്തിനെ ബോധർ ചെയ്തില്ല. സ്വാഗതവും അദ്ദേഹം ബോധർ ചെയ്തില്ല. ഇത്രയധികം ആൾക്കാർ ഇവിടെ ഉണ്ടോ അതും അദ്ദേഹം ബോധർ ചെയ്തില്ല. അദ്ദേഹത്തിന് അതൊന്നും ബോധറേഷനെ അല്ല. അടുത്തത് ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങളിലെ സൂപ്പർ ശ്ലോകമാണ്. ഇത് നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചേ മതിയാവും. അതൊരു സൂപ്പർ ശ്ലോകമാണെന്ന് ബാക്കി ഭഗവത്ഗീത എക്സ്പെർട്സ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എൻ്റെ ദൃഷ്ടിയിൽ നിന്നെ ഉയർത്തേണ്ടത്, നിന്നെ ഉണർത്തേണ്ടത്, നിന്നെ വളർത്തേണ്ടത്, നിന്നെ തളർത്താതിരിക്കേണ്ടത്, നിന്നെ തകർക്കാതിരിക്കേണ്ടതും, നിന്നെ അവഹേളിക്കാതിരിക്കേണ്ടതും, നിന്റെ ബന്ധുവും നിന്റെ ശത്രുവും എല്ലാം നീ തന്നെയാണ് അർജുന എന്ന് നമ്മൾ കേൾക്കെ നമുക്ക് വേണ്ടി ഈ 5162 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് നമുക്ക് എടുക്കാനുള്ളതാണ്, നമുക്ക് വേണ്ടിയിട്ടുള്ളതാണത്. ഭഗവത്ഗീതയുടെ എസെൻസ് ഇതാണ്. ഏത് 6:5 65:6 ഉദ്ധരേതാത്മനാത്മാനം. ഈ ഭഗവത്ഗീതയിൽ ആത്മ എന്ന വാക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് യഥാർത്ഥ ആത്മാവിനെ, മറ്റു പല സ്ഥലത്തും അവനവനെ ഉദ്ധരേത് ആത്മനാത്മാനം. അവനവനെ അവനവൻ ഉദ്ധരിക്കണം, അവനവനെ അവനവൻ ഉയർത്തണം, അവനവനെ അവനവൻ വളർത്തണം, അവനവനെ അവനവൻ ഉണർത്തണം. അവനവൻ്റെ കുടുംബത്തെയും അവനവൻ്റെ സംസ്കാരത്തെയും അവനവൻ്റെ സമൂഹത്തെയും അവനവൻ്റെ രാഷ്ട്രത്തെയും അവനവൻ ഉയർത്തണം. കാരണം അവനവൻ്റെ ഭാഗമാണ് അവനവൻ്റെ കുടുംബം, അവനവൻ്റെ സംസ്കാരം, അവനവൻ്റെ സമൂഹം, അവനവൻ്റെ രാഷ്ട്രം. നിങ്ങൾ ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ ആരുമാവട്ടെ, ഒരാൾ ഒരു ക്രിസ്ത്യൻ എന്ന് സാറി ക്രിസ്ത്യൻസിനെ കുറിച്ച് കുറേയധികം പറയുന്നുണ്ടല്ലോ, കുറച്ചെങ്കിലും നല്ലത് പറഞ്ഞുകൂടെ. ഞാൻ ആ വ്യക്തിയോട് പറയുന്നു, ഞാൻ ക്രിസ്ത്യൻസിനെ കുറിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കളെ അവഹേളിക്കാനും ഹിന്ദുക്കളെ മതം മാറ്റാനും വേണ്ടി അവർ ടെക്നിക്ക് ഉപയോഗിക്കപ്പെടാം. അത് ഉദ്ധരേത് ആത്മനാത്മാനത്തിൻ്റെ ഭാഗമാണ്. എന്താ കാരണം അറിയോ? എന്നെ തല്ലാൻ ഒരുവൻ വരുമ്പോൾ ഞാൻ കയ്യും കെട്ടിയിരിക്കുന്നത് അവനവനെ ഉയർത്താനുള്ളതല്ല. എന്നെ തെറി പറയുമ്പോൾ, എന്നെ ചീത്ത പറയുമ്പോൾ, ഞാൻ തെറ്റ് ചെയ്യാതെ ഈ ധർമ്മത്തെയും ഈ സംസ്കാരത്തെയും ഈ പൈതൃകത്തെയും ഈ രാഷ്ട്രത്തെയും ഇവിടെയുള്ള നന്മകളെയും അവഹേളിച്ച് ഇവിടെ ഉള്ളവനെ അങ്ങോട്ടെടുത്ത് ആ പൊട്ടക്കിണറാണ് നല്ലത് എന്ന് പറയുമ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ ഈ വാക്കിനർത്ഥമില്ല. ഈ വാക്കിനർത്ഥം വരുമ്പോൾ ഈ ഭഗവത്ഗീത പഠിച്ച് അത് കേട്ടിട്ട് കണ്ണു അടച്ചുകൊണ്ട് സന്യാസിയെ പോലെ ഇരിക്കലല്ല. നമ്മൾ ശ്രീരാമൻ രാവണനുമായിട്ട് യുദ്ധത്തിന് പോയപ്പോഴത്തേക്കും ഒരു സന്യാസിയും അവരവരുടെ സൈന്യത്തെ അല്ല അയച്ചു കൊടുത്തത്. കാരണം സന്യാസിമാർക്ക് സൈന്യമില്ല. ഈ എല്ലാ സന്യാസിമാരും, അഗസ്ത്യനായാലും മറ്റ് സന്യാസിമാരും, അവരായുധമാണ് കൊടുത്തത്. അവർ രാമന് കൊടുത്തത് ആയുധമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും, രാമായണം വായിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ആ വ്യക്തി വളരെ പൊളൈറ്റായിട്ടാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, സാറ് ക്രിസ്ത്യാനികളുടെ നന്മകൾ പറയുന്നില്ലല്ലോ, തിന്മകൾ മാത്രമാണ്. ക്രിസ്ത്യാനികളുടെ നന്മകൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം കേട്ടത് തിന്മകൾ മാത്രമാണ്. ആ നന്മകൾ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നന്മകൾ പറഞ്ഞിട്ടുണ്ട്. ഈ രാഷ്ട്രത്തെയും സംസ്കാരത്തെയും എതിർക്കാനും അവഹേളിക്കാനും പുച്ഛിക്കാനും തകർക്കാനും തരിപ്പണമാക്കാനും അവനവൻ്റെ മതം കച്ചവടം നടത്താനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീതയിലെ 6:5 ഒന്നാമത്തെ ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അർത്ഥം മനസ്സിലായല്ലോ. ഉദ്ധരേതാത്മനാത്മാനം, എന്നെ ഉയർത്തേണ്ടത് ഞാനാണ്. എന്നെ തളർത്തുന്നവനിൽ നിന്ന്, എന്നെ തകർക്കുന്നവനിൽ നിന്ന് എന്നെ ഉയർത്തേണ്ടത്, എൻ്റെ കുടുംബത്തെയും എൻ്റെ സംസ്കാരത്തെയും എൻ്റെ സമൂഹത്തെയും എൻ്റെ രാഷ്ട്രത്തെയും ഉയർത്തേണ്ടത് ഞാനാണ്. അതുകൊണ്ടാണ് ഉദ്ധരേത് ആത്മനാത്മാനം. അർത്ഥം മനസ്സിലായല്ലോ. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. പക്ഷേ നിങ്ങളെ ദൈവം, ഗുരുവായൂരപ്പ കൃഷ്ണ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ നിങ്ങളെ രക്ഷിക്കില്ല. ചോറ്റാനിക്കര ഭഗവതി അമ്മയെ കാത്തോളണേ, അമ്മയൊന്നും കാക്കാൻ വരില്ല. അമ്മ നിങ്ങളെ കാക്കാനും വരില്ല, രക്ഷിക്കാനും വരില്ല. ഞാനാണ് ഗുരുവായൂർ ശ്രീകോവിലിനകത്തിരിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി പറയാൻ പറയും. നിങ്ങളെ രക്ഷിക്കേണ്ടത് നിങ്ങൾ. ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെ രക്ഷിക്കുന്നു, മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ രക്ഷിക്കുന്നു,
ഓരോരുത്തരും ദേശദ്രോഹം ചെയ്തിട്ടും അവനവനെ രക്ഷിക്കുന്നു, അവനവൻ്റെ ആൾക്കാരെ രക്ഷിക്കുന്നു. എങ്കിൽ ഞാനും നിങ്ങളും നമ്മളെ രക്ഷിക്കണം, സത്യം ധർമ്മം നീതി ന്യായത്തിൻ്റെ പേരിൽ. അതല്ലാതെ ഈശ്വരൻ നിങ്ങളെ വന്ന് രക്ഷിക്കുന്നതെന്ന് പറയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഭഗവത്ഗീത അർജുനൻ ഉപദേശിച്ചു കൊടുക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കയ്യിൽ ചക്രം ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറയുന്നതിൻ്റെ സ്പീഡ് കൂടുന്നുണ്ടോ? കൃഷ്ണന്റെ കയ്യിൽ ചക്രം ഉണ്ടായിരുന്നു. ആ ചക്രം വെറുതെ ഒന്ന് വിട്ടാൽ മതിയല്ലോ. ദുര്യോധനനെ തീർത്താൽ പിന്നെ അവിടെ യുദ്ധമില്ല. ഒരാളെ തീർത്താൽ മതി. ശിശുപാലനെ തീർത്ത മാതിരി ദുര്യോധനനെ മാത്രം തീർത്താൽ ഈ കുരുക്ഷേത്ര യുദ്ധവുമില്ല, ഭഗവത്ഗീതയും ഇല്ല, ജയിക്കലും തോൽക്കലും ഒന്നുമില്ല. എല്ലാവരും അന്നും ഇന്നും എന്നും ജീവിക്കുമായിരുന്നു. ഒന്നില്ലെങ്കിൽ യശശരീരായി, അല്ലെങ്കിൽ പേരും പ്രസിദ്ധിയോടുകൂടി. തിന്മ ചെയ്തവനെ കൃഷ്ണൻ ശിക്ഷിച്ചു എന്നേ പറയുള്ളൂ. ആരും ദുര്യോധനനെ കൊന്നതിന് കൃഷ്ണനെ കുറ്റം പറയുകയില്ല. കൃഷ്ണൻ ചെയ്തില്ല. കൃഷ്ണൻ്റെ സൈന്യം പോലും അപ്പുറത്തായിരുന്നു. എന്തേ കാരണം? അത് അർജുനൻ്റെയും പാണ്ഡവരുടെയും കൂടെയുള്ളവരുടെയും ഉത്തരവാദിത്വമാണ്. അധർമ്മത്തെ തകർത്ത് ധർമ്മത്തെ രക്ഷിക്കുക, അധർമ്മത്തെ തകർത്ത് ധർമ്മത്തെ രക്ഷിക്കുക. അതിന് കൃഷ്ണൻ കൂടെ നിന്നു, ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അതുമാത്രമാണ്. അവിടെയാണ് ഉദ്ധരേത് ആത്മനാത്മാനം, അവനവനെ അവനവൻ്റെ കുടുംബത്തെ. ഞാൻ വീണ്ടും 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 പറയുന്നു, ഒരു മണിക്കൂർ ഭാഗവത സത്രത്തിൽ, കോട്ടയം ഭാഗവത സത്രത്തിൽ ഈ ഒരൊറ്റ ശ്ലോകം ഉപയോഗിച്ച് 1 മണിക്കൂർ 55 മിനിറ്റ് സംസാരിച്ചതാണ് ഞാൻ. ഇവിടെ ഞാൻ അത്രയൊന്നും എടുക്കണല്ലേ. ഒറ്റ ശ്ലോകത്തിൽ നമ്മുടെ മനസ്സിനെ ഉയർത്തുക, നമ്മുടെ ശരീരത്തെ ഉയർത്തുക, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഉയർത്തുക, നമ്മുടെ സംസ്കാരത്തെ ഉയർത്തുക, നമ്മുടെ സമൂഹത്തെ ഉയർത്തുക, നമ്മുടെ രാഷ്ട്രത്തെ ഉയർത്തുക. നമ്മൾ ഈ ലോകത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള ലോകരാജ്യങ്ങളെ ഉയർത്തുക. ഉദ്ധരേത് ആത്മനാത്മാനം, ന ആത്മാനം അവസാദയേത്, അവനവനെ അവനവൻ ഇടിച്ച് താഴ്ത്താതിരിക്കുക, തകർക്കാതിരിക്കുക, അവഹേളിക്കാതിരിക്കുക. ഇന്ന് കേരളം ഭരിക്കുന്ന ഹിന്ദുക്കളെല്ലാം ചെയ്യുന്നത് ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കല, ശബരിമലയെ അവഹേളിക്കല്, ഗുരുവായൂരിനെ അവഹേളിക്കല്, പാർത്ഥസാരഥി ക്ഷേത്രത്തെ അവഹേളിക്കല്, ഓണം അവഹേളിക്കല്, പിതൃകർമ്മം അവഹേളിക്കല്, ക്ഷേത്രങ്ങളെ അവഹേളിക്കല്. ഇതുങ്ങളൊക്കെ മരിക്കാൻ കാലത്ത് വെള്ളം ആരെങ്കിലും വായിൽ ഒഴിച്ചു കൊടുത്താൽ പോലും ഇറങ്ങില്ല. അത്ര ദുഷ്ടത്തരം ഈ നല്ല സംസ്കാരത്തിനും നല്ല രാഷ്ട്രത്തിനും. പുറത്ത് ഉള്ള മതക്കാർ ചെയ്യുന്നതിനേക്കാളും അകത്തുള്ള ഹിന്ദുക്കൾ ചെയ്യുന്നുണ്ട്, ഉറപ്പ്. ഞാൻ അറിഞ്ഞുകൊണ്ട് പറയാം, 43 വർഷം മുടങ്ങാതെ വേദം വായിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ന ആത്മാനം അവസാദയൻ, ഓരോ ഹിന്ദുവിനോടും, ഓരോ കമ്മ്യൂണിസ്റ്റുകാരനായ, DYFI-ക്കാരനായ, SFI-ക്കാരനായ, അതുപോലെ CITU-ക്കാരനായ ഓരോ ഹിന്ദുവിനോടും പറയുന്നു, നിങ്ങൾ ഇതിന് കൂട്ടു നിൽക്കല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ കരയേണ്ടി വരും. അന്ന് കരഞ്ഞ് പരിഹാരമില്ലാത്ത വിധത്തിൽ കണ്ണുനീര് ഭൂമിയിലേക്ക് വീണാലും ഒരു മനുഷ്യനും നിങ്ങളെ ഇതാക്കാൻ ഉണ്ടാവില്ല, സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല. ഉറപ്പ്, കാലചക്രം പുറകോട്ട് ഒഴുകും, നിങ്ങൾ മുമ്പോട്ട് പോകും. ഈ ചോറൂണ് കൊടുത്തവനും ഈ ചോറ് കൊടുത്തവനും പേരിട്ടവനും എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ എവിടെയെങ്കിലുമൊക്കെ ഇരുട്ടിൻ്റെ മറയിൽ പോകും. നമ്മുടെ ഈശാവാസ്യ ഉപനിഷത്തിലെ 3-ാമത്തെ മന്ത്രം പറയുന്ന മാതിരി, അസുര്യാ നമതേ ലോക അന്ധേന തമസാവൃത താംസ്തേ പ്രത്യാഭിഗച്ഛന്തി ഏകേച ആത്മഹനോജന, സ്വയം നശിക്കാൻ ആത്മഹനോജനാഹ, സ്വയം നശിക്കാനും തകരാനും തളരാനും ഇല്ലാതെയാകാനും ഇറങ്ങി പുറപ്പെട്ട വ്യക്തികൾ നിങ്ങളെയും അവിടേക്ക് കൊണ്ടുപോകും. SFI-ക്കാരെ, DYFI-ക്കാരെ, കമ്മ്യൂണിസ്റ്റുകാരെ, മാറുക, ധർമ്മത്തിലേക്ക് മാറുക. നിങ്ങൾ എവിടേക്ക് പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എവിടെ ഇപ്പം നിൽക്കുന്നു അത് ഈ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും എതിരാണ്. അത്രയും ഞാൻ പറയുന്നുള്ളൂ. എവിടെ നിങ്ങളിപ്പോൾ നിൽക്കുന്നു അത് ഈ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും എതിരാണ്. അതുകൊണ്ട് ന ആത്മാനം അവസാദയേത്, നിങ്ങളെ നിങ്ങൾ അവഹേളിക്കരുത്, നിങ്ങളുടെ കുടുംബത്തെ അവഹേളിക്കരുത്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തെ അവഹേളിക്കരുത്, നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലുള്ളവരെ അവഹേളിക്കരുത്, നിങ്ങളുടെ സംസ്കാരത്തെ അവഹേളിക്കരുത്, നിങ്ങളുടെ സമൂഹത്തെ അവഹേളിക്കരുത്, ഈ രാഷ്ട്രത്തെയും സംസ്കാരം. ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് ഒരു വരി പറഞ്ഞു, ഭാരതം ഭാരത സംസ്കാരം, ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീത. ഭാരതം ഭാരത സംസ്കാരം, ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീത, ഈ നാലിലാണ് ഭാരതം എന്ന സൗധം അടുത്തുയർത്തേണ്ടത്. വേദത്തിന്റെ സന്ദേശം, ഉപനിഷത്തിന്റെ സന്ദേശം, അതുപോലെ പുരാണങ്ങളുടെ ഇതിഹാസങ്ങളുടെ സന്ദേശം ഉണ്ട് ഭഗവത്ഗീതയിൽ. അതാണ് നിങ്ങളോട് ഈ 6-ാം അധ്യായത്തിൽ 5-ാമത്തെ വരിയിലൂടെ പറയുന്നത്. ഓർമ്മിക്കുക, ഉദ്ധരേതാത്മനാത്മാനം. അർത്ഥം മനസ്സിലായല്ലോ. ആത്മാനം അവസാദ്, എലിവേറ്റ് യുവർ സെൽഫ്, പ്രോഗ്രസ് യുവർ സെൽഫ്, ഡെവലപ്പ് യുവർ സെൽഫ്, മാർച്ച് ഫോർവേഡ് ബൈ യുവർ സെൽഫ്, ആൻഡ് നെവർ ഡെനിഗ്രേറ്റ് യുവർ സെൽഫ്, നെവർ ബിലിറ്റിൽ യുവർ സെൽഫ്, നെവർ മേക്ക് ഫൺ ഓഫ് യുവർ സെൽഫ്, നെവർ ഡീഗ്രേഡ് യുവർ സെൽഫ്. നിങ്ങളെ നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെ, സംസ്കാരത്തെ, സമൂഹത്തെ, രാഷ്ട്രത്തെ അവഹേളിക്കാതിരിക്കുക. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു, നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധു നിങ്ങൾ തന്നെയാണ്. നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധു നമ്മൾ തന്നെയാണ്. മറ്റാരെങ്കിലും നമ്മളെ സംരക്ഷിക്കുമെന്ന് വിചാരിക്കല്ലേ, സംരക്ഷിക്കില്ല.
നാമം ജപിച്ചുകൊണ്ടിരുന്നിട്ടും സോമനാഥ ക്ഷേത്രത്തെ 17 പ്രാവശ്യം മുഹമ്മദ് ഗസ്നി തകർത്തു. നാമം ജപിച്ചുകൊണ്ടിരുന്നിട്ട് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞു, 10 ലക്ഷം മുസ്ലിങ്ങളാണ്, 50 ലക്ഷം ഹിന്ദുക്കൾക്ക് നേരെ ഈ 1921 മാപ്പിള ലഹളയ്ക്ക് ഒരുങ്ങി ഹിന്ദുക്കളെ കൊന്നു കൊലവിളിച്ചത്. അങ്ങനെ ഹിന്ദുക്കളെ കൊന്നു കൊലവിളിച്ചവന്റെ മകനാണ് അത്രേ ജയിലിൽ പോയത്. ഹിന്ദുക്കളെ കൊന്നു കൊലവിളിച്ച് ഖിലാഫത്തിന്റെ നേതൃത്വം വഹിച്ചവന്റെ മകനാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും എന്ന് ഇന്നൊരു ഒരു വരി വായിക്കേണ്ട, ഒരു പാരഗ്രാഫ് വായിക്കേണ്ടായി. അതുകൊണ്ട് തന്നെ അതിൽ PhD എടുത്തതും ആ മതത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നതുമെല്ലാം അതുകൊണ്ട് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു, എൻ്റെ ധർമ്മത്തെ, എൻ്റെ സംസ്കാരത്തെ, എൻ്റെ രാഷ്ട്രത്തെ, എൻ്റെ പൈതൃകത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. എതിർചേരിയിലുള്ളവനെ അടിച്ചകത്താക്കാൻ പഠിക്കണമെന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞു. വാദിക്കാനും ജയിക്കാനും ശ്രമിക്കരുത്, അറിയാനും അറിയിക്കാനും ശ്രമിച്ചുകൊണ്ട് നമ്മളുടെ അപ്പുറത്തുള്ളവനെ എടുക്കുക. അതുകൊണ്ട് ആത്മൈവ ഹ്യാത്മനോ ബന്ധു, ശത്രുക്കളെ ഉണ്ടാക്കാൻ എളുപ്പമാണ്, ബന്ധുക്കളെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ബന്ധുവിനെ ഇല്ലാതെയാക്കാൻ എളുപ്പമാണ്, ശത്രുവിനെ ഇല്ലാതെയാക്കാൻ എളുപ്പമല്ല. നെഗറ്റീവുകൾ വളരെ പെട്ടെന്ന് സ്പ്രെഡാവും, പോസിറ്റീവുകൾ വളരെ പതുക്കേ സ്പ്രെഡാവുള്ളൂ. ഓർമ്മിക്കുന്നത് എപ്പോഴും നെഗറ്റീവാണ്. ഊണ് കഴിഞ്ഞ ഒരാളോട് ചോദിച്ചു, സദ്യ കഴിഞ്ഞ ഒരാളോട് ചോദിച്ചു എന്ന് വിചാരിക്കുക, എങ്ങനെയുണ്ട് സദ്യ? 27,535 ചോറ് കഴിച്ചു എന്ന് അയാൾ പറയില്ല. 27,535 ചോറ് കഴിച്ചു എന്ന് പറയില്ല, പകരം ഒരു കല്ല് കടിച്ചു എന്നേ പറയുള്ളൂ. ആ നെഗറ്റീവായിരിക്കും ഓർമ്മയിലുണ്ടാവുക. നമ്മളുടെ മനസ്സിൽ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മളും അത് ഓർത്തിരിക്കണം. നെഗറ്റീവിനെ കുറിച്ച് ഓർത്ത് കരയാനും ചർച്ച ചെയ്യാനും അല്ല, പോസിറ്റീവ് ആക്കാൻ. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു, എൻ്റെ ബന്ധു ഞാനാണ്, എൻ്റെ ബന്ധു എൻ്റെ കുടുംബാംഗങ്ങളാണ്, എൻ്റെ ബന്ധുക്കൾ എൻ്റെ സമൂഹത്തിലും എൻ്റെ ധർമ്മത്തിലും എൻ്റെ പ്രസ്ഥാനത്തിലും എൻ്റെ സംഘടനയിലും എൻ്റെ സ്ഥാപനത്തിലും എൻ്റെ രാഷ്ട്രത്തിലുമുള്ളവരാണ്. ബാക്കിയുള്ളവരൊക്കെ സെക്കൻഡറിയാണ്. മാനവജാതി എന്നല്ലോ ഉള്ളൂ എന്നൊക്കെ പറയാം, പറയുന്ന സമയത്ത് അതൊക്കെ പറയാം. അവനവനെ പോലെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയാം, പക്ഷേ എൻ്റെ ഭാര്യയെ പോലെ ഞാൻ അടുത്തുള്ളവൻ്റെ ഭാര്യയെ സ്നേഹിച്ചാലുള്ള അവസ്ഥ അറിയാമല്ലോ, ബാക്കിയുള്ള ഞാൻ കൂടുതൽ പറയുന്നില്ല. അതൊക്കെ പറയാം, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഞാനാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഐ എന്നുള്ള ക്യാപിറ്റൽ ലെറ്റർ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിൽ എവിടെ എഴുതുമ്പോഴും ഐ ഷുഡ് ബി റിട്ടൺ ഇൻ ക്യാപിറ്റൽ ലെറ്റർ. അതുപോലെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഐ ഒരക്ഷരേ ഉള്ളൂ, VWE 2 അക്ഷരമുണ്ട്, യു 3 അക്ഷരമുണ്ട്, YOU ദേ 4 അക്ഷരമുണ്ട്, ഗ്രൂപ്പ് 5 അക്ഷരം, ഫാമിലി 6 അക്ഷരം. എനിക്ക് മാറ്റാൻ എളുപ്പം ഐ എന്ന എന്നെയാണ്, എനിക്ക് മാറ്റാൻ എളുപ്പം ഐ എന്ന എന്നെയാണ്. മഞ്ഞ കണ്ണട വെച്ചാൽ എനിക്ക് നിങ്ങളെ മഞ്ഞയായിട്ട് കാണാം, പച്ച കണ്ണട വെച്ചാൽ എനിക്ക് നിങ്ങളെ പച്ചയായിട്ട് കാണാം, നീല കണ്ണട വെച്ചാൽ എനിക്ക് നിങ്ങളെ നീലയായിട്ട് കാണാം. അപ്പം എൻ്റെ കണ്ണട മാറ്റിയാൽ എനിക്ക് ലോകത്തെ മാറ്റാൻ സാധിക്കും, എനിക്ക് വേണ്ടിയിട്ട് കാണാനും അറിയാനും വേണ്ടി സാധിക്കും. പക്ഷേ നിങ്ങളെ പച്ചയും നീലയും മഞ്ഞയും ആക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാനാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവൻ. ഞാൻ ക്ലാസ് എടുക്കുന്നത് എനിക്ക് സന്തോഷം കിട്ടുന്നത് കൊണ്ടാണ്. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ അവസരം കിട്ടുന്ന സന്തോഷവും സംതൃപ്തിയും ഉള്ളത് കൊണ്ടാണ്. അതാണ് എൻ്റെ ലക്ഷ്യവും എൻ്റെ മാർഗവും. അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു, ആത്മൈവ രിപുരാത്മന, എൻ്റെ ശത്രുവും ഞാൻ തന്നെയാണ്. ഒസാമ ഒബാമ ഒരക്ഷരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഒസാമയെ ഒസാമയാക്കിയത് ഒസാമ, ഒബാമയെ ഒബാമയാക്കിയത് ഒബാമ. സിമ്പിൾ. ഒബാമ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. ഞാൻ പിന്നീടാണ് അറിഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യം അനാർബറിലേക്ക് പോയിട്ട് ഒരു ഹിന്ദു കോൺഫറൻസ് ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ ആ വരി എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നു. പണ്ട് 1993 ഹ്യൂസ്റ്റണിൽ പോയപ്പോൾ ഹ്യൂസ്റ്റൺ കൗണ്ടി, ആ കൗണ്ടി മീറ്റിങ്ങിൽ നമുക്കൊന്ന് പോയി നോക്കാം, അമേരിക്കയിലെ ഗ്രാമസഭ എങ്ങനെയാണ്, ഗ്രാമസഭ നഗരസഭ എങ്ങനെയാണ് കൂടുന്നതെന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി ഒരു മലയാളി. ഞങ്ങളവിടെ പോയി, അവരുടെ എനിക്കൊരു ചുക്കും ചുണ്ടാകുമ്പോൾ മനസ്സിലായില്ല, അവരുടെ ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലായില്ല. അപ്പം നമുക്കൊരാൾ കട്ടൻ കാപ്പി തന്നു, കട്ടൻ കാപ്പി ഇങ്ങനെ എല്ലാവർക്കും തന്നു, കട്ടൻ ചായയല്ല കട്ടൻ കാപ്പി. അങ്ങനെ നമുക്ക് കട്ടൻ കാപ്പി തന്നത് ബറാക് ഹുസൈൻ ഒബാമയാണെന്ന് ഞാൻ അറിഞ്ഞത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷത്തെ യാത്രയിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒബാമ ഒരു കൗണ്ടി മെമ്പറിൽ നിന്ന് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ഉയർന്നത് ബറാക് ഹുസൈൻ ഒബാമയുടെ കപ്പാസിറ്റിയാണ്. ഫസ്റ്റ് ബ്ലാക്ക് മാൻ ഇൻ വൈറ്റ് ഹൗസ്, ഫസ്റ്റ് ബ്ലാക്ക് മാൻ ഇൻ വൈറ്റ് ഹൗസ്. അതുകൊണ്ട് നമ്മൾ അറിയാനുള്ളത് നമ്മളെ ഉയർത്തേണ്ടത് നമ്മൾ തന്നെ, നമ്മളെ തകർക്കാതിരിക്കേണ്ടത് നമ്മൾ തന്നെ, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു നമ്മൾ തന്നെയാണ്, നമ്മളുടെ ശത്രു നമ്മളാകാതിരിക്കാൻ ശ്രമിക്കണം, നമ്മുടെ ശത്രുവും നമ്മൾ തന്നെയാണ്. ഇന്ന് കേരളത്തിലെ ഇത്രയും അധികം ഹിന്ദു ധർമ്മത്തെ തകർത്തത് മുഴുവനും ഹിന്ദുക്കളാണ്, ഹിന്ദുക്കളാണ് ഇതൊക്കെ തകർത്തത്.
ആ ജി സുധാകരൻ എന്ന മന്ത്രി നമ്മുടെ ശബരിമല തന്ത്രിയെ കുറിച്ച് പറഞ്ഞതും എം എം മണി നമ്മുടെ ആത്മീയതയെ കുറിച്ച് പറഞ്ഞതും അതുപോലെ സ്ത്രീകൾ കുളിക്കുന്നതിനെ കുറിച്ച് വേറൊരു മന്ത്രി പറഞ്ഞതും ഇപ്പൊ ഇവിടെയുള്ള മുഖ്യ മഹാരാജാവിന്റെ വാക്കുകളും പ്രവർത്തികളും എല്ലാം നമ്മുടെ സംസ്കാരത്തെ തകർക്കുന്നത് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ദൂരെ മാറി നിന്ന് ഹിന്ദുക്കളെ മുമ്പിൽ നിർത്തിയിട്ട് ആ ഹിന്ദുക്കളാണ് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പൈതൃകത്തെയും നമ്മുടെ മഹാരാഷ്ട്രത്തെയും ഭാരതീയ രാഷ്ട്രത്തെയും തകർക്കുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലുണ്ട്, ഞങ്ങൾ ഇത് നിരന്തരം പറഞ്ഞിരുന്നു. അത് എന്തൊക്കെയാ പറഞ്ഞിരുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ അത് ആരൊക്കെയാ ചെയ്തതെന്ന് നോക്കിയാൽ മതി. അത് ഇനി മാമാ മാധ്യമങ്ങളാണെന്ന് പറഞ്ഞ് മാറ്റണ്ട. ഇനിയിപ്പോ ജനം ടി വിയിൽ പറഞ്ഞപ്പോൾ അത് RSS കാരുടെയാണ്, ജന്മഭൂമി RSS കാരുടെയാണ്, അത് വേണ്ടല്ലോ. യഥാർത്ഥത്തിൽ LDFന്റെ ചേരിയിൽ നിൽക്കുന്ന ചെയർമാനും ഡയറക്ടറുമുള്ള ഒരു പത്രമാണ് മാതൃഭൂമി. ആ മാതൃഭൂമിയിലെ ഫ്രണ്ട് പേജിൽ നിന്ന് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ, ഞാനിന്ന് വായിച്ചിട്ടുണ്ട്, രാവിലെ അത് വായിച്ചിട്ടുണ്ട്. ഇവിടെ നടക്കുന്നതൊക്കെ കെട്ടുകഥയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അതിന് മറുപടി അതിൻ്റെ ഇപ്പുറത്ത് മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്. മറുപടി ആയിട്ടല്ല കൊടുത്തത്, ഞാനത് മറുപടി ആക്കിയതാണ്. ഏതായാലും ഒന്നുകൂടി ഞാൻ ആ വരി പറയാം. ഉദ്ധരേതാത്മനാത്മാനം ആത്മാനം അവസാദയേത്. അർത്ഥം മനസ്സിലായല്ലോ. അവനവനെ ഉദ്ധരിക്കേണ്ടത് അവനവൻ തന്നെ, അവനവനെ തളർത്തേണ്ടത് തളർത്താതിരിക്കേണ്ടത് അവനവൻ തന്നെ, അവനവൻ്റെ ഏറ്റവും അടുത്ത ബന്ധു അവനവൻ തന്നെ, അവനവൻ്റെ ഏറ്റവും അടുത്ത ശത്രുവും അവനവൻ തന്നെയാണ്. അതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ ഒരു ഗുരുവായൂരപ്പനും വരില്ല, ഒരു ചോറ്റാനിക്കര ഭഗവതിയും വരില്ല, ഒരു ഗർഭാസനം പള്ളിയിൽ അമ്മയും വരില്ല, ഒരു മുടിമുക്കിയ ആളും വരില്ല, ആരും വരില്ല. എനിക്ക് എന്നെയും എൻ്റെ ഭാര്യയെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സംസ്കാരത്തെയും എൻ്റെ സമൂഹത്തെയും എൻ്റെ രാഷ്ട്രത്തെയും എനിക്ക് രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ അയ്യോപത്തോ എന്ന് പറഞ്ഞ് കരയുമ്പോൾ സംഭവിച്ചതാണ് ഈ 1921. അങ്ങനെ കരഞ്ഞതാണ് കേരളത്തിൽ മാപ്പിള ലഹളയിൽ കൊന്ന് കൊല വിളിച്ച് പശുവിൻ്റെ കുടലെടുത്ത് അമ്പലത്തിലെ വിഗ്രഹത്തിൻ്റെ പുറത്തിട്ടതെല്ലാം അറിയണം അറിയണം. ഇനി അത് സംഭവിക്കരുത്. വളരെ വൈകിയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ വൈകി. അടുത്തത് ബന്ധുരാത്മാത്മനസ്തസ്യ ബന്ധുരാത്മാത്മനസ്തസ്യ. വീണ്ടും അതിൻ്റെ എക്സ്പ്ലനേഷൻ, അവനവൻ്റെ ബന്ധു അവനവൻ തന്നെയാണ്. അവനവൻ്റെ ബന്ധു അവൻ ബന്ധുരാത്മാത്മനസ്തസ്യ. അർത്ഥം മനസ്സിലായല്ലോ. അവനവൻ്റെ അവനവൻ തന്നെയാണ് അവനവൻ്റെ ബന്ധു. ഏന ആത്മൈവാത്മനാജിത. അവനവൻ്റെ ബന്ധു അവനവനാണെങ്കിൽ, ആകണമെങ്കിൽ അവനവനെ അവനവൻ ജയിക്കണം. ഞാൻ എൻ്റെ മനസ്സിൻ്റെ അടിമയാകരുത്, ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ അടിമയാകരുത്. വൈകുന്നേരം ലിക്കറടിക്കാൻ പോകുന്ന വ്യക്തികൾ അവരവർ അവനവൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അടിമകളാണ്. ലിക്കറടിക്കാനും ഡ്രഗ് അടിക്കാനും പോകുന്നത്, കൈക്കൂലി വാങ്ങിക്കാനും കള്ളക്കടത്തിനും പോകുന്നത് എന്തേ കാരണം? ശരീരത്തിന് പരമാവധി ഉണ്ടാക്കണം, സുഖിക്കണമെന്നുണ്ട്. അതിന് വെള്ളമടിക്കാനും നോൺ വെജ് അടിക്കാനും ബാക്കിയുള്ളതിന് പോകുന്നു. മനസ്സിന് പരമാവധി ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ മനസ്സിൻ്റെ അടിമയാകാതെ, ശരീരത്തിൻ്റെ അടിമയാകാതെ, ഏന ആത്മൈവാത്മനാജിത, അവനവനെ അവനവൻ ജയിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? അവനവൻ ഞാൻ എന്ന് പറഞ്ഞാരാണ്? എൻ്റെ ശരീരവും എൻ്റെ മനസ്സുമാണ് ഞാൻ. അപ്പം എൻ്റെ മനസ്സിനെ ഞാൻ ജയിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം, ഞാൻ എൻ്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യണം, അപ്പോഴാണ് ഞാൻ എന്നെ ജനിച്ചത്. അങ്ങനെയുള്ളവന് അതാണ് ബന്ധുരാത്മാത്മനസ്തസ്യ തസ്യ ബന്ധു ആത്മാ ആത്മാഹ. അവൻ്റെ ആത്മാവ് തന്നെയാണ് അവനവൻ. ആത്മാവെന്ന് വെച്ചാൽ അവനവൻ തന്നെയാണ് അവനവൻ്റെ ബന്ധു. അവനവൻ അവനവൻ്റെ ബന്ധു ആവണമെങ്കിൽ എന്താ വേണ്ടത്? മനസ്സിനെയും ശരീരത്തെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നവനാവ് മാത്രമേ അവനവൻ്റെ ബന്ധുവാകാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ അവനവൻ്റെ ബന്ധുവാകാതെ 14 വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകത്തിൽ മന്ത്രിമാരുടെ മക്കളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് CBI കോടതി പൂർണ്ണമായിട്ടും അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നത് അവനവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഭരണാധികാരികളും ഭരണാധികാരികളുടെ മക്കളും കാട്ടിക്കൂട്ടിയത് കാലവും ദേശവും കഴിയുമ്പോൾ തേഞ്ഞു മാഞ്ഞു പോകുമെന്ന് ആരോ വിചാരിച്ചു. 1970കളിൽ ഒരു വർഗീസിനെ കൊന്നത് ആ DGP 2 വർഷം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വന്നു. മരിക്കുന്നതിന് മുമ്പ് ആരോ 2 വരി പറഞ്ഞിരുന്നു, അന്നത്തെ DGP അല്ല അദ്ദേഹം പറഞ്ഞിട്ടാണ് കൊന്നത് എന്ന്. ഞാൻ പറഞ്ഞ പേരുകളും ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും, അതിനെക്കുറിച്ചൊന്നും നോക്കണ്ട. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ള, അവനവൻ്റെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കാൻ സാധിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അവനവൻ്റെ ബന്ധുവാകാൻ സാധിക്കുള്ളൂ. ഇത് രണ്ടും നിയന്ത്രിക്കാൻ പറ്റാത്തവരാണ് പലരുടെയും പുറകെ പോയിട്ട് രാത്രിയും പകലും സുഖിച്ചത്.
ശരീരത്തെയും മനസ്സിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരെ അവരുടെ ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നത് തകർന്ന തരിപ്പണമായിട്ടും ഇത് കെട്ടുകഥയാണെന്ന് പറഞ്ഞ് നടക്കേണ്ടി വന്നതും ഈ ഗതിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ്. അനാത്മാനസ്തു ശത്രുത്വേ, അവനവനെ കുറിച്ച് അവനവൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അവനവൻ്റെ ശത്രു അവനവൻ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒസാമയെ ഒസാമയാക്കിയത് ഒസാമ ബിൻ ലാദൻ, ഒബാമയെ ഒബാമയാക്കിയത് ഒബാമ, അത് അമേരിക്കൻ പ്രസിഡന്റ്. ഇത് ലോകമറിഞ്ഞിട്ടുള്ളതിൽ വെച്ചിട്ട് ഒരു വലിയ തീവ്രവാദി. അയാളെ കൊന്ന അയാളുടെ ഡെഡ് ബോഡി കടലിൽ മുക്കാൻ കാരണം എവിടെയെങ്കിലും മണ്ണിൽ കുഴിച്ചിട്ടാൽ അതൊരു പള്ളിയോ മദ്രസയോ എന്തെങ്കിലും ആയി മാറിയാൽ ലോകത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം കടലിലെ ഷാർക്കുകൾക്ക് മുക്കി കൊടുത്തത്, എവിടെയാണ് മുക്കിയതെന്ന് പോലും അറിയാത്ത വിധത്തിൽ. അനാത്മാനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവതം, അവനവന് ഇത് ഇത് ഇന്നത്തെ പത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ വരിയാണ്. അവനവനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തേ അവനവൻ്റെ മനസ്സിനെയും അവനവൻ്റെ ശരീരത്തെയും അവനവൻ്റെ ശത്രുവാകാൻ കാരണം ശത്രുത്വേ, ഞാൻ എൻ്റെ ശത്രുവായി, എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ശത്രുവായി. വർത്തേതാത്മൈവ ശത്രുവത്, അവൻ അവനവൻ്റെ തന്നെ അവനവൻ്റെ നാശത്തിന് കാരണമാകുന്നു. എൻ്റെ നാശത്തിന് കാരണമാകുന്നവൻ ശത്രുവാണല്ലോ. എന്നെ വെടിവെച്ച് കൊല്ലുകയോ എന്നെ അവഹേളിച്ച് കൊല്ലുകയോ എന്നെ കല്ലെറിഞ്ഞ് കൊല്ലുകയോ എന്നെ കത്തികൊണ്ട് കുത്തി കൊല്ലുകയോ ചെയ്യുന്നവനാണ് എൻ്റെ ശത്രു. അത് പുറത്തുള്ളവനല്ല എന്ന് വിചാരിക്കുക, അകത്തുള്ളവൻ തന്നെയാണെന്ന് വിചാരിക്കുക. കത്തിയില്ലാതെ അമ്പും വില്ലും ഇല്ലാതെ തോക്കില്ലാതെ വെടിയുണ്ടയില്ലാതെ അതേപോലെ വേറെ ഒരു മാരകായുധവും ഇല്ലാതെ എന്നെ ഞാൻ തന്നെ കൊല്ലുന്നു, എന്നെ ഞാൻ തന്നെ കൊല്ലുന്നു. കാരണം എന്താണ്? എൻ്റെ ശത്രു, എൻ്റെ ശരീരവും മനസ്സുമാണ് എൻ്റെ ശത്രുവാകുന്നു. മറ്റേത് പുറത്തുള്ള ശത്രു, ഇതെൻ്റെ കൂടെയുള്ള ശത്രുക്കൾ, ഇതെൻ്റെ കൂടെയുള്ള ശത്രുക്കൾ. അനാത്മാനസ്തു ശത്രുത്വേ, അവനവനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തവൻ അവനവൻ്റെ ശത്രുവായി. വർത്തേതാത്മൈവ ശത്രുവത്, അവനവൻ്റെ ശത്രുവായി തന്നെ നിലനിൽക്കുന്നു. ഇത് ശരിക്കും വലിയ വലിയ കാര്യമാണ്. നിങ്ങൾക്കറിയോ, ചിദംബരം എന്ന ഫിനാൻസ് മിനിസ്റ്റർ 90 ദിവസം കിടന്നു ജയിലിൽ. അതോടുകൂടി അങ്ങേര് തകർന്നു. പിന്നെ മറ്റെല്ലാവരും കൂടി ചേർത്ത് അങ്ങേരെ എനർജൈസ് ചെയ്തിട്ട് പലതൊക്കെ ചെയ്യിക്കുന്നുണ്ട്, പറയിപ്പിക്കുന്നുണ്ടെങ്കിലും അങ്ങേരാവസ്ഥയിലെത്താൻ കാരണം എന്താ? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത തിഹാർ ജയിലിലെ ചോദ്യം ചെയ്യുന്ന മുറിയിൽ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യേണ്ടി വന്നു. അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ജയിലിലെ ഒരു വലിയ കെട്ടിടത്തിൽ ഇദ്ദേഹത്തിന് 90 ദിവസം കിടക്കേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം. ആ എന്താ വിധി വൈപരീത്യം എന്ന് പറയുന്നത് അതല്ലേ? വിധി വൈപരീത്യം എന്ന് പറയുന്നത് അതല്ലേ? അതായത് ഈ ഫിനാൻസ് മിനിസ്റ്ററും അതുപോലെ ഇന്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും ആയിരുന്ന ആ ചിദംബരം ഉദ്ഘാടനം ചെയ്ത ചോദ്യം ചെയ്യപ്പെടുന്ന മുറിയും ചോദ്യം ചെയ്യാനുള്ള മുറിയും അതുപോലെ കാരാഗ്രഹവും അതിൽ തന്നെ ഉദ്ഘാടനം ചെയ്തവന് കിടക്കേണ്ടി വരുന്നൊരവസ്ഥ അതല്ലേ ഇത്? അനാത്മാനസ്തു ശത്രുത്വ, അവനവൻ അവനവൻ്റെ ശത്രുവായി. ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും പറ്റിച്ചെടുക്കാനും തട്ടിപ്പറിക്കാനും ഇറങ്ങി പുറപ്പെട്ടവന് അവസാനം ആ ഉദ്ഘാടനം ചെയ്തതിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടി വന്നു, കിടക്കേണ്ടി വന്നു. വളരെ ഡീപ്പായിട്ടുള്ള അർത്ഥമാണ് അതിനുള്ളത്, പക്ഷെ മനസ്സിലാക്കാൻ വലിയ വിഷമമില്ല. അവനവൻ്റെ ശത്രു അവനവൻ തന്നെയാണ്. അവനവൻ്റെ മനസ്സും ശരീരവും നിയന്ത്രിക്കാൻ സാധിക്കാത്തവൻ അന്ത്യത്തിൽ അവനവൻ്റെ മനസ്സും ശരീരവും തന്നെ അവനവൻ്റെ നാശത്തിന് കാരണമാകുന്നു എന്ന് സിമ്പിള്. ജിതാത്മാന പ്രശാന്തസ്യ പരമാത്മാ സമോഹിത. ജിതാത്മാന, അവനവനെ ജയിച്ചവൻ, അവനവനെ ജയിച്ചവൻ. ആ വാക്കാണ് ശരി, എന്നെ ഞാൻ ജയിച്ചു. അർത്ഥം എന്താ? എൻ്റെ മനസ്സിനെ എൻ്റെ യജമാനനാക്കിയില്ല, എൻ്റെ മനസ്സിനെ എൻ്റെ അടിമയാക്കി. എൻ്റെ ശരീരത്തെ ഞാൻ എൻ്റെ യജമാനനാക്കിയില്ല, എൻ്റെ ശരീരത്തെ ഞാൻ എൻ്റെ അടിമയാക്കി. ഞാൻ പറയുന്നത് കേൾക്കാൻ പാകത്തിന് മനസ്സിനെയും ശരീരത്തെയും ഞാൻ നിയന്ത്രിച്ചു. ജിതാത്മാന പ്രശാന്തസ്യ, ശാന്തസ്യ പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ പ്രാ ചേർക്കാൻ കാരണം എന്താ? ഗ്ലോറിയസ്ലി, ഗ്ലോറിയസ്ലി ശാന്തമായ അവസ്ഥയിലേക്ക് എത്താം. ചൈതന്യവത്തായ ശാന്തി, ചൈതന്യവത്തായ ഒരു ശാന്തിയിലേക്ക് എത്താം. ജിതാത്മാന പ്രശാന്തസ്യ പരമാത്മാ സമാഹിത, അവൻ്റെ കൂട്ടത്തിൽ പ്രകൃതിയുടെ പരമാത്മ ചൈതന്യം, ഉംനി പൊട്ടൻ്റ്, ഉംനി പ്രസൻ്റ്, ഡിവൈൻ പവർ വിൽ ബി വിത്ത് ഹിം. പരമാത്മാ സമാഹിത, ആ പരമാത്മ ചൈതന്യം അവൻ്റെ കൂടെ ഉണ്ടാവും. പരമാത്മ ചൈതന്യം അവൻ്റെ കൂടെ. ശീതോഷ്ണ സുഖ ദുഃഖേഷു, അങ്ങനെ അവനവനെ അവനവനെ നിയന്ത്രിക്കാനും
ആ അവനവനെ അവനവൻ ജയിക്കാനും ജയിക്കാനും കീഴ്പ്പെടുത്താനും കീഴ്പ്പെടുത്തി ജയിക്കാനും മനസ്സിനെയും ശരീരത്തെ കീഴ്പ്പെടുത്താനും സാധിക്കുന്ന വ്യക്തിക്ക് ശീതോഷ്ണ സുഖ ദുഃഖേഷു, ചൂടായാലും തണുപ്പായാലും സുഖമായാലും ദുഃഖമായാലും തഥാ മാനാപമാനയോഹോ, ആരെങ്കിലൊക്കെ അഭിമാനിച്ചാലും അപമാനിച്ചാലും. ഇത് രണ്ട് തരത്തിലാണ്, തറ ലെവലിലുള്ളവർക്ക്, വളരെ തറ ഗ്രൗണ്ട് ലെവലിലുള്ളവർക്ക് സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും പച്ച തെറിയും അഭിനന്ദനങ്ങളും ഒന്നും പ്രശ്നമല്ല. അതുപോലെ ഏറ്റവും മുകളിലുള്ളവർക്ക്, ഏറ്റവും ഉയരത്തിലുള്ളവർക്കും, അത് ഇന്റലക്ച്വലി സൈക്കോളജിക്കലി സ്പിരിച്വലി ആ ലെവലിൽ എത്തിയവർക്കും ഇത് രണ്ടും പ്രശ്നമല്ല. ചെറിയ കുട്ടികളുടെ കാര്യം കണ്ടിട്ടുണ്ടല്ലോ, ചെറിയ കുട്ടികളെ നമ്മൾ ദേഷ്യപ്പെട്ട് ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അവർ നോർമലാകും. അവർക്ക് വേദനിച്ച് കഴിഞ്ഞാൽ ഒരു മരുന്നൊക്കെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവർ നോർമലാകും. അവർക്ക് ദുഃഖം തോന്നി, വാശി തോന്നി, പക തോന്നി, വിദ്വേഷം തോന്നി, തണുപ്പ് തോന്നി, ചൂട് തോന്നി, കൂട്ടുകാരെ കിട്ടിയാൽ അവരതൊക്കെ മറക്കും. അത് ആ ലെവല്, ആ ലെവലിലുള്ള മനസ്സുള്ളവരും. മറ്റേതങ്ങനെയല്ല, ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസിലൂടെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്ന് 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 പരമമായ ലക്ഷ്യത്തിലെത്തിയ വ്യക്തികൾക്കും ഏതാണ്ട് സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ച. നിങ്ങൾക്കറിയാലോ ചിന്മയാനന്ദൻ്റെയും സ്വാമി ദയാനന്ദ സരസ്വതിയുടെയും അതുപോലെ തന്നെയുള്ള യോഗാനന്ദയുടെയും ഒക്കെ ഗുരുവായ വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് നാവിൽ വരണില്ല, നല്ലോണം ബൈഹാർട്ട് പഠിക്കാൻ ശ്രമിച്ചതാ കിട്ടണില്ല, ചിന്മയാനന്ദൻ്റെ ഗുരു, അവർ ഒരു വെറും മുണ്ടുകൊടുത്തോണ്ടാണ് അദ്ദേഹം കൈലാസത്തിൽ പോയി പ്രദക്ഷിണം വെച്ച് വന്നത്. അതുകൊണ്ട് നമ്മൾ അറിയാനുള്ള കാര്യം, ആ ലെവലിലേക്ക് എത്തിയവന് തണുപ്പില്ല. ഞാൻ കൈലാസത്തിലേക്ക് നടന്നു പോയതാ, ഞാൻ ബദ്രിനാഥിലേക്ക് നടന്നു പോയി, കേദാർനാഥിലും മുക്കാൽ വരെ പോയി, അമർനാഥിലേക്ക് നടന്നു പോയി, അവിടെയൊക്കെ പോയപ്പോഴത്തേക്കും തണുത്ത് വിറയ്ക്കുന്നു. നമ്മൾ കോത്രയാ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയിരിക്കുന്നതെന്നറിയാമോ, പക്ഷേ ഇദ്ദേഹം ഒറ്റ മുണ്ടെടുത്തുകൊണ്ട് കൂളായിട്ട് പോയി വന്നു, കൂളായിട്ട് പോയി വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ജിതാത്മാന പ്രശാന്തസ്യ, അവനവനെ ജയിച്ചവൻ, ഗ്ലോറിയസ്ലി ശാന്തിയിൽ ആസ്വദിക്കുന്നവൻ, പരമാത്മാ ഒമ്നിപൊട്ടൻ്റ് ഒമ്നി പ്രസൻറ്റ് ഡിവൈൻ പവറിൽ അന്തർലീനമായിരിക്കുന്നവൻ, അവന് സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും ഇതെല്ലാം ശീതവും ഉഷ്ണവും എല്ലാം ഒരേപോലെ ആയിരിക്കും എന്നുള്ളത് അറിയുക. അത് ആറാമത്തെ അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകം. ഇനി എട്ടാമത്തെ ശ്ലോകം കേട്ടോ. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ, കൂടസ്ഥോ വിജിതേന്ദ്രിയ. ഇപ്പൊ യഥാർത്ഥത്തിൽ ജ്ഞാനവിജ്ഞാന തൃപ്താത്മ, ആ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എറ്റേണൽ എക്സ്പീരിയൻഷ്യൽ സ്പിരിച്വൽ നോളജ്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ നോളജ്, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ സയന്റിഫിക് നോളജ്. ജ്ഞാനവിജ്ഞാന തൃപ്താത്മ സയന്റിഫിക് നോളജും അതേപോലെ തന്നെ ടെക്നിക്കൽ നോളജ്. ചിന്മയാനന്ദൻ്റെ ഗുരുവിൻ്റെ പേരാണ് തപോവന സ്വാമികൾ, മാടപ്പള്ളി പ്രീതി വിജയാണ് എഴുതിയിരിക്കുന്നത്, തപോവന സ്വാമികൾ. ഇനി ഞാൻ മറക്കില്ല, എങ്ങനെയാലും ഇങ്ങനെ കിട്ടിയത് കൊണ്ട്. ആ തപോവന സ്വാമികൾ ഒരു ഒറ്റ മുണ്ട് കൊടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ സിസ്റ്ററിന് നിറഞ്ഞ ഹൃദയത്തോടു കൂടി എൻ്റെ പ്രണാമം. അതുകൊണ്ട് ഓർമ്മിക്കുക, അവർക്ക് ചൂടും തണുപ്പും ഇതൊന്നും ഒരു പ്രശ്നമില്ല, നടന്നാ പോകേണ്ടത്. അന്ന് ബസ് കാർ കോഴ വണ്ടി ഒന്നുമില്ല, ട്രക്കറും ഒന്നുമില്ല, വഴിയും ഇല്ല, ഒന്നുമില്ല, 1925-കളിൽ. അതുകൊണ്ട് അവരുടെ ലെവലിലൊക്കെ എത്തിയവരാണ് ജിതാത്മാന. അടുത്തത് ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ, ജ്ഞാനം അത് സ്പിരിച്വൽ നോളജ്, വിജ്ഞാനം സയന്റിഫിക് നോളജ്, അത് രണ്ടും ഒരുമിച്ച് ചേർത്ത് സയന്റിഫിക് സ്പിരിച്വൽ നോളജ്, സ്പിരിച്വൽ സയന്റിഫിക് നോളജ്. എന്താ ഇത് പറയുക, സ്പിരിച്വലി സയന്റിഫിക്, സയന്റിഫിക്കലി സ്പിരിച്വൽ നോളജ്, നല്ല വാക്കുകളാണ്, വേണമെങ്കിൽ ഉപയോഗിക്കാം. സ്പിരിച്വലി സയന്റിഫിക് ആൻഡ് സയന്റിഫിക്കലി സ്പിരിച്വൽ നോളജ്, അത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്ന തൃപ്താത്മാ, ആ വ്യക്തിക്ക് കൂടസ്ഥോ വിജിതേന്ദ്രിയ അധ്യാത്മനിഷ്ഠൻ. കൂടസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥ എന്ന് വെച്ചാൽ നിൽക്കുന്നവൻ, അധ്യാത്മത്തിൻ്റെ പരമകാഷ്ഠയിൽ നിൽക്കുന്നവൻ. വിജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ അതിജീവിച്ചവൻ, 5 സെൻസറി ഓർഗൻ ആൻഡ് 5 ഫങ്ഷണൽ ഓർഗൻസിനെ അതിജീവിച്ചവൻ, അധ്യാത്മികതയിൽ നിൽക്കുന്നവൻ, സയന്റിഫിക് ആൻഡ് സ്പിരിച്വൽ നോളജിൻ്റെ എസൻസ് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവൻ. യുക്ത ഇത്യുച്ചതേ, ഹീസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് പേഴ്സൺ, ഹീസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺ ടു ബിക്കം സന്യാസി ആൻഡ് യോഗി. അർത്ഥം മനസ്സിലായി, വളരെ സിമ്പിളാണല്ലേ, വളരെ സിമ്പിളാണ്. അതായത് ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ വെറും ആത്മീയത മാത്രമല്ല, സ്പിരിച്വാലിറ്റി ഷുഡ് നോട്ട് ബിക്കം എ ഡിസീസ്.
Spirituality should not become a disease. Offering to the God should not become symptom of the disease. Atmiyata rogamavarida vazhipadukal rogalakshanangalavarida. Nammude kshetrangalum nammude puranangalum ithihasangalum nammude veedangalum upanishathukalum scientific aanu, logical aanu, rational aanu, spiritual aanu. അപ്പോൾ സയൻറ്റിഫിക്കലി സ്പിരിച്വൽ ആണ്, ലോജിക്കലി സ്പിരിച്വൽ ആണ്, റാഷണലി സ്പിരിച്വൽ ആണെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മളുടെ ഗ്രന്ഥങ്ങളും ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും പ്രാർത്ഥനകളും കീർത്തനങ്ങളും സയൻറ്റിഫിക്കലി സ്പിരിച്വൽ ആണ്, ലോജിക്കലി സ്പിരിച്വൽ ആണ്, റാഷണലി സ്പിരിച്വൽ ആണ്. അതുകൊണ്ടാണ് ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ. ആത്മീയതയിൽ നിലനിൽക്കണം, അയാളുടെ കാല് നിൽക്കുന്നത് ആത്മീയതയിലാണ്. കൂടസ്ഥോ വിജിതേന്ദ്രിയ, മനസ്സിനെയും ശരീരത്തിനെയും ജയിച്ചവനാണ് അയാൾ. യുക്ത ഇത്യുച്ചതേ യോഗി, അയാളാണ് യഥാർത്ഥത്തിൽ യോഗി, അയാളാണ് യഥാർത്ഥത്തിൽ യോഗി. സമലോഷ്ടാശ്മകാഞ്ചന, അയാൾക്ക് കല്ലായാലും മണ്ണായാലും സ്വർണമായാലും ഒരേപോലെ തന്നെയാണ്. സമലോഷ്ട അശ്മകാഞ്ചന, കല്ലും മണ്ണും സ്വർണവും അയാൾക്ക് ഒരേപോലെയാണ്. ആ ലെവലിലൊന്നും നിങ്ങൾ എത്തരുത്, എത്തണ്ട. അങ്ങനെ ഒരു ലെവലുണ്ടെന്ന് അറിഞ്ഞാൽ മതി, അങ്ങനെ ഒരു ലെവലുണ്ടെന്ന് അറിഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. അത് അങ്ങനെയുള്ള ലെവലുണ്ടെന്ന് അറിയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കുക? നമ്മുടെ അമ്മയെ സർജറി നടത്തി, അച്ഛനെ സർജറി നടത്തി. അപ്പോൾ എന്തൊക്കെയാണ് നടത്തിയത്? ഡോക്ടർ വിവരിക്കുക, ഇന്ന കാര്യങ്ങളെല്ലാം നടത്തി. അപ്പോൾ ഈ മകനത് കണ്ടോ? ഇല്ല. മകൻ അറിഞ്ഞോ? അറിഞ്ഞു. ആരിലൂടെ? ഡോക്ടറിലൂടെ. അപ്പോൾ ഡോക്ടറിലൂടെ അറിഞ്ഞാൽ എന്താ ഗുണം? എന്താ അതിൻ്റെ മഹത്വം? അച്ഛൻ ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഏതെല്ലാം തരത്തിലുള്ള അനുഭവങ്ങൾക്ക് വിധേയനായി എന്ന് അച്ഛൻ്റെ കൂടെ നിന്ന ഡോക്ടർ വിവരിക്കുന്നത് നമുക്കറിയാം. അവിടെയാണ് നമ്മൾ അറിവെടുക്കുക. സയൻറ്റിഫിക്കലി രോഗത്തിൽ ലോജിക്കലായിട്ടുള്ള അറിവ് ഡോക്ടർ നമുക്ക് അച്ഛനെ അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെയ്ത സർജറി നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. ആ ഡോക്ടർ കണ്ടതൊന്നും നമ്മൾ കണ്ടിട്ടും ഇല്ല, നമുക്ക് കാണേണ്ട ആവശ്യമില്ല. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നമ്മൾ പോകുന്നില്ല. പക്ഷേ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചന, അങ്ങനെ ഒരു യോഗിയുടെ അവസ്ഥയുണ്ടെന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ എന്താ മനസ്സിലാക്കുക? ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മാതിരി ഒരു പെർഫെക്റ്റ് യോഗി ഇങ്ങനെയൊക്കെ ഉള്ളവനാണ്. നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നില്ല, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നില്ല, നമ്മളും യോഗിയാവാൻ പോകുന്നില്ല. യോഗിയുടെ ലെവലിലേക്ക് എത്താനുള്ള ഉദ്ദേശവും നമുക്കില്ല. നിങ്ങൾക്കത് വേണ്ടതാണ്, നമുക്കൊന്നും അത് വേണ്ട. നമ്മൾ ആ ലെവലിലൊന്നും എത്തേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഈ നാടിനും സംസ്കാരത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഇതെല്ലാം. അടുത്തത് 9, സുഹൃൻ, സുഹൃത്തുക്കൾ, മിത്രാൻ, മിത്രാൻ. ഉദാസീന മധ്യസ്ഥ ദ്വേഷ ബന്ധുഷു, സുഹൃത്തുക്കളുടെ കാര്യം, മിത്രങ്ങളുടെ കാര്യം, അതുപോലെ തന്നെ ഉദാസീനന്മാർ, മടിയന്മാരുടെ കാര്യം, മധ്യസ്ഥ ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് നിൽക്കുന്നവരുടെ കാര്യം, ദേഷ്യ ശത്രുക്കളുടെ ദേഷ്യമുള്ളവൻ്റെ കാര്യം, ബന്ധുഷു, അതുപോലെ സാധുഷു സന്യാസിമാരുടെ, സാധുക്കളുടെ, ച പാപേഷു മഹാപാപം ചെയ്ത വ്യക്തികളുടെ, സമബുദ്ധിർ വിശിഷ്യതേ, അവരെല്ലാവരും ഒരേപോലെയാണെന്നുള്ള അർത്ഥത്തിലല്ല, അവരെ ഒരേപോലെ ഇയാൾക്ക് കാണാൻ സാധിക്കും, അവരെ ഒരേപോലെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ദുര്യോധനൻ വന്നപ്പോൾ തൻ്റെ സൈന്യത്തിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തത്, അർജുനൻ വന്നപ്പോഴത്തേക്ക് കൃഷ്ണനെ വേണമെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ വന്നത്. അപ്പോൾ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, ഞാൻ ആയുധം എടുക്കില്ലെന്ന് പറഞ്ഞു. ദുര്യോധനൻ്റെ അടുത്ത് ദുര്യോധനൻ ഇത്രയും അധികം കൃഷ്ണനെ അവഹേളിച്ചു, അവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള ഫീലിംഗും കൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. കൃഷ്ണൻ ജീവിതത്തിൽ പകർത്തിയതാ പറഞ്ഞിരിക്കുന്നത്, പറഞ്ഞതാ ജീവിതത്തിൽ പകർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃൻ, ഞാൻ അർത്ഥം പറയേണ്ട കാര്യമില്ല, വളരെ സിമ്പിൾ. സുഹൃത്തുക്കള്, മിത്രങ്ങള്, ഉദാസീനന്മാർ, ലേസി ആയിട്ടുള്ള വ്യക്തികൾ, മധ്യസ്ഥര്, ഏത് ക്വാളിറ്റിയുടെയും മിഡിൽ പോയിന്റിൽ നിൽക്കുന്നവര്, ദ്വേഷ്യ ബന്ധുഷു നമ്മുടെ ശത്രുക്കൾ, ദേഷ്യമുള്ളവര്, നമ്മുടെ ബന്ധുക്കള്, സാധുഷു നല്ല സാധുക്കളായ വ്യക്തികൾ. സാധു എന്ന് വെച്ചാൽ പാവപ്പെട്ടവരെന്നുള്ള അർത്ഥം അല്ല, സന്യാസിമാര്. സാധുഷു അഭിച്ച പാപേഷു, പിന്നെ പാപം ചെയ്ത വ്യക്തികളില്, സമബുദ്ധിർ വിശിഷ്യതേ, ആ യോഗിക്ക് ഒരേ തരത്തിലുള്ള വീക്ഷണ ഉണ്ടായിരിക്കുക. അർജുന, നിനക്ക് അങ്ങനെ ഒരു വീക്ഷണം പറ്റിയതല്ല. എന്താ കാരണം? നിന്റെ മുമ്പിലുള്ളവരെ ശത്രുവാണെന്ന് വിചാരിച്ച് തന്നെയാണ് ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയിട്ട് ഭീഷ്മരെ തീർക്കേണ്ടത്. ശത്രുവാണെന്ന് വിചാരിച്ച് തന്നെ, നിന്റെ ശത്രുവല്ല, ധർമ്മത്തിൻ്റെ ശത്രു, ധർമ്മത്തിൻ്റെ ശത്രുവാണ് എന്ന് വിചാരിച്ച് തന്നെയാണ് നീ യുദ്ധം ചെയ്യേണ്ടത്. കാരണം നീ യോഗിയല്ല, നീ സന്യാസിയല്ല, നിനക്ക് അത് രണ്ടിനും സാധിക്കില്ല. പക്ഷെ നീ കർമ്മം ചെയ്യേണ്ട യോദ്ധാവാണ്. അതുകൊണ്ട് നമ്മൾക്ക്
ഇതിലേതൊക്കെ യോജിച്ചിരിക്കുന്നുണ്ടോ അതാണ് നമ്മൾ എടുക്കേണ്ടത്. ശ്ലോകം 10, യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിത. യോഗി യുഞ്ജീത സതതം ആത്മാനം രഹതി സ്ഥിത. അവനവൻ്റെ പരമാത്മ ചൈതന്യത്തെ, അവനവനിൽ ആ ആത്മചൈതന്യത്തിൻ്റെ ആത്മാനന്ദത്തിൽ, ആത്മജ്ഞാനത്തിൽ, ആത്മസാക്ഷാത്കാരത്തിൽ, ആത്മാനുഭൂതിയിൽ, ആത്മജ്ഞാനത്തിൽ രഹസ്യം സ്ഥിത. അത് അത്ര എളുപ്പത്തിൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതിനെ രഹസ്യം എന്ന് പറയുന്നു. കോൺഫിഡൻഷ്യൽ ഇൻ ഡെപ്ത്, അത്യഗാധമായ ആത്മീയ ജ്ഞാനത്തിൽ രഹസ്യമായ, രഹസ്യമായ എന്ന് വെച്ചാൽ സീക്രട്ട് എന്നല്ല, ഇൻ ഡെപ്ത് എന്നർത്ഥം. അത്യഗാധമായിട്ടുള്ള ആത്മജ്ഞാനത്തിൽ യോഗി യുഞ്ജീത സതതം, ഒരു യോഗി നിരന്തരം വ്യാപഹരിക്കുന്നു, നിരന്തരം വ്യാപഹരിക്കുന്നു. നിങ്ങൾ ഹിമാലയത്തിലെ ചില സന്യാസിമാരെയൊക്കെ കേട്ടാൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ഡിസ്കവറി ചാനലിലാണെന്ന് തോന്നുന്നു, ദ സയൻസ് അൺഎക്സ്പ്ലെയിനബിൾ സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പണ്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു ഒരു പീസ് കണ്ടു, ഡിസ്കവറി ചാനലാണോ നാഷണൽ ജിയോഗ്രഫി ചാനലാണോ അറിഞ്ഞു. അതിൽ ഒരു ഒരു ഹിമാലയത്തിലുള്ള ഒരു യോഗിയുടെ വീഡിയോ ഇവരെടുക്കുകയാണ്. ഈ ഡിസ്കവറി ചാനലുകാരാണെന്ന് തൽക്കാലം വിചാരിക്കാം, നാഷണൽ ജിയോഗ്രഫി ആണെന്ന് അറിഞ്ഞുകൂടാ. ഡിസ്കവറി ചാനലുകാർ ഇയാളുടെ വീഡിയോ എടുക്കാം. എന്താ വീഡിയോ എടുക്കുക? അയാളുടെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അയാളതൊക്കെ പറയുന്നുണ്ട്. ചെറിയൊരു തോർത്തമുണ്ട്, ഒരു കോണൊക്കെ മാത്രം എടുത്തുകൊണ്ട് ഐസിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് അയാളിങ്ങനെ ധ്യാനിക്കുകയാണ്. അയാൾ ഇരിക്കുന്നതും എല്ലാം കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ തുടങ്ങുന്നത്. എന്നിട്ട് അയാളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയുന്നു. തൊട്ടടുത്ത് ഏതൊക്കെയോ അളകനന്ദയോ ഏതൊക്കെയോ നദി ഒഴുകുന്നുണ്ട്, അത് മുക്കാൽ ഭാഗവും ഐസ് തന്നെയാണ്. അപ്പോൾ അയാളുടെ അടുത്ത് നിങ്ങൾക്ക് എന്ത് കപ്പാസിറ്റിയാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ കൂളായിട്ട് പലതും ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവർ ചോദിക്കുന്ന മുഴുവനൊന്നും എനിക്ക് മനസ്സിലാവണില്ലായിരുന്നു. ഇയാൾ ആ ഐസുള്ള വെള്ളത്തിൽ ഇറങ്ങി കുളിച്ച്, ഐസുള്ള വെള്ളത്തിൽ ഇറങ്ങി കുളിച്ച് അയാൾ നേരെ കയറി അയാളുടെ തോർത്തം കൊണ്ട് പിഴിഞ്ഞ് അയാളുടെ ശരീരത്തിലിട്ട് തെർമോമീറ്റർ വായിൽ വെച്ചു. ഈ 37.3 ഡിഗ്രി അങ്ങോട്ട് 34 ആയി, അല്ല 37, 38 ആയി, 40 ആയി, 45 ആയി, 50 ആയി, 55 ആയി, 60 ഡിഗ്രി ആയി തെർമോമീറ്ററിൽ. നമുക്ക് കാണാം തെർമോമീറ്ററിൽ. ഒരു 5-6 മിനിറ്റ് കൊണ്ട് അയാളുടെ ആ തുണി ഉണങ്ങുകയും ചെയ്തു. ആ തുണി ഉണക്കാൻ അയാൾ എടുത്തതാണ്. അപ്പോൾ ശരിക്കും അയാളുടെ ആത്മചൈതന്യത്തെ അയാൾക്ക് എത്രയാ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക? ബാക്കി ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം അറിഞ്ഞൂടാ, ഞാനതിൽ കണ്ടത് നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ, ഞാനത് അന്വേഷിച്ച് പോയിട്ടും ഇല്ല. അപ്പോൾ ദ സയൻസ് വിച്ച് കനോട്ട് ബി എക്സ്പ്ലെയിൻ, അൺഎക്സ്പ്ലെയിനബിൾ സയൻസ് എന്നുള്ള ആ വരിയിൽ അതിനകത്തുണ്ട്. യോഗി യുഞ്ജീത സതതം ആത്മാനം രഹതി സ്മൃതം, അവനവനിൽ അവനവനെ നിയന്ത്രിച്ച് മനസ്സിനെയും ശരീരത്തെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഏകാകി യഥചിത്താത്മ, ആ സന്യാസിയും ഒറ്റയ്ക്കായിരുന്നു, ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് യഥചിത്താത്മാ, ആ ആ ആത്മ നിർവൃതിയിലൂടെ കടന്നു പോകുന്ന ആൾ, നിരാശീരപരിഗ്രഹ, അയാൾക്ക് വേറെ ഒന്നിൻ്റെ ആഗ്രഹമൊന്നുമില്ല. വീഡിയോയിൽ വരണം എന്നാഗ്രഹമില്ല, ആരെങ്കിലും കൈവെട്ടണം എന്നാഗ്രഹമില്ല, പൊന്നാട കൊടുക്കണം എന്നാഗ്രഹമില്ല, സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നാഗ്രഹമില്ല, ഒരു സ്വർണ്ണമോതിരം കൊടുക്കണം എന്നാഗ്രഹമില്ല, ഒന്നും അയാൾക്ക് ആഗ്രഹമില്ല. അപ്പോൾ നിരാശീർ, ഹീ നെവർ എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനിബഡി, ഒരു പ്രതീക്ഷയും ഇല്ല. അതുപോലെ തന്നെ നിരാശീർ അപരിഗ്രഹ, ഒന്നും സ്വീകരിക്കാനും അയാൾ തയ്യാറില്ല, അയാൾക്ക് യാതൊന്നും വേണ്ട. അപ്പോൾ യോഗി യുഞ്ജീത സതതം ആത്മാനം രഹതി സ്ഥിത, ഏറ്റവും അത്യഗാധമായിട്ടുള്ള കോൺഫിഡൻഷ്യലായിട്ടുള്ള ആത്മാവിൽ തന്നെ അയാൾ വ്യാവഹരിക്കുന്നു. ആ യോഗി, കുറച്ച് മുമ്പ് യോഗിയുടെ ക്വാളിറ്റി പറഞ്ഞു, അയാൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു. യഥചിത്താത്മ, ആത്മചൈതന്യത്തിൽ നിരന്തരം വിലസിക്കൊണ്ട് നിരാശീർ, ഒരു പ്രതീക്ഷയും ഒരാഗ്രഹവും ഒരു വാശിയും അത്യാഗ്രഹവും ഇല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താലും അത് വേണ്ട എന്ന് പറയുന്ന ലെവലിൽ നിന്നുകൊണ്ട് അദ്ദേഹം ആനന്ദിക്കുന്നു. നിങ്ങൾ ആ പരിപാടിയിലേക്ക് പോവണ്ട, നിങ്ങൾ അതിലൊന്നും നമ്മളതിലൊന്നും പോവേണ്ടവരല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചാൽ നന്നായില്ലേ? ഡിസ്കവറി ചാനലുകാർ എന്തിനാ ഹിമാലയത്തിൽ പോയിട്ട് ആ ഫോട്ടോ എടുത്തത്? ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് ലോകത്തിൽ എന്നറിയിക്കാനാണ്. ഇപ്പോൾ നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമുക്കൊരു 10-70% ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാം, ഒരു 10-20% എക്സെപ്ഷണൽ കണ്ടീഷനിൽ ഉപയോഗിക്കാം, ഒരു 10-15% ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. അങ്ങനെ വേണം ഏത് ഗ്രന്ഥവും ഏത് കാര്യങ്ങളും പഠിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കുറേ രസമായിരുന്നു, 10 ശ്ലോകമേ ആയുള്ളൂ, ഏതായാലും സന്തോഷമുണ്ട്. എന്നും പറയാറുള്ള മാതിരി വളരെ 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 ആത്മനിർവൃതിയോടുകൂടി ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യയേവ ച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമഃ.
ഗോപാലകൃഷ്ണനെ ജീവിതത്തിൽ കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ എഴുതിയിട്ടുണ്ട്, ഒന്ന് രണ്ട് പേര്. ഗോപാലകൃഷ്ണനിൽ ഫോക്കസ് ചെയ്യല്ലേ ഞാൻ ഇങ്ങനെ ജീവിതത്തിൽ പോകുന്ന ആളാണ്. അടുത്ത, ക്ഷേത്ര വിശ്വാസികൾക്ക് മോക്ഷം കിട്ടുമോ? ഏത് കർമ്മവും ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റിയോട് കൂടി ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ അത്യാഗ്രഹങ്ങൾ ഇല്ലാതെയാകുന്നതാണ് മോക്ഷമെങ്കിൽ അവർക്ക് മോക്ഷം കിട്ടും. പിന്നെ മോക്ഷം എന്തായാലും വേണ്ടേ വേണ്ട. രണ്ട് മോക്ഷമുണ്ട്, വ്യാവഹാരിക മോക്ഷത്തിൽ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ഇല്ലാതെയാവുന്നത് വ്യാവഹാരിക മോക്ഷം, ജീവാത്മാവ് പരമാത്മാവിൽ അലിയുന്നത് പരമമായ മോക്ഷം. ഈ ഭഗവത്ഗീതയിൽ ഈ വരികളൊക്കെ കേട്ടപ്പോൾ ഒരാൾ പറയുകയാണ്, എനിക്ക് മോക്ഷം വേണ്ടേ വേണ്ട. സത്യം, ഈ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി പറഞ്ഞതാണ് ഭാരതം, നമ്മുടെ ഭാരത സംസ്കാരം, ഭഗവാൻ കൃഷ്ണൻ, ഭഗവത്ഗീത. ഈ നാലെണ്ണം നമ്മുടെ ജീവിതത്തിൽ പരമാവധി പ്രയോഗിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യേവ ച നമസ്വദായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ ദീർഘ. ഈ ഈ ഇങ്ങനെ നമസ്തേ പറയുന്നവരെല്ലാം എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എന്നെ നമസ്തേ പറയുന്നവരാണെന്ന് വിചാരിച്ചുകൊണ്ട് അത് പറയാത്തവരും, അവർ ഈ പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് ഞാൻ എന്നും പറയാറുള്ള മാതിരി ഗുരുവായൂരപ്പനും ത്രിപ്പൂണിത്രയിലെ പൂർണ്ണത്രയീശനും ഈ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഈ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദീർഘായുരാരോഗ്യ ഐശ്വര്യാണ അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. നന്മ വരട്ടെ, നന്മ വരട്ടെ, നന്മ വരട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.